ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഇൻ اللهم صل على سيدنا محمد عدد حسنات سيدنا محمد وعلى آله وصحبه وسلم الله سبحانه وتعالى നമ്മുടെ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസ് ആയി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഖുത്ബുല്ലാഹി മശൈഖ് സയ്യം വലിയുള്ള ഖദ്ദസല്ലാഹു സറുല്ലദീ അവിടുത്തെ മദദ് തർബിയത്ത് ഹിഫ്ദ് ലഭിക്കാൻ കാരണമാകുന്ന രൂപത്തിൽ അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന നിഅമത്തുകളിൽ വളരെ വലിയ നിഅമത്താണ് നമ്മുടെ ഹൃദയത്തിനകത്ത് കൽവിനകത്ത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായി ആരിഫീങ്ങളുമായി മഹാന്മാരുമായി വളരെ വലിയ കുറുബ് അടുപ്പമുണ്ടാക്കണമെന്ന ഒരു മനസ്സ് നമുക്ക് ലഭിച്ചു എന്നത് അള്ളാഹു തആല നമുക്ക് നൽകിയ നിഅമത്തുകളിൽ വളരെ വലിയ നിഅമത്താണ്. സയ്യിദുന ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു തനിക്ക് ലഭിച്ച നിഅമത്തുകൾ ഓരോന്നായി എണ്ണി പറയുന്ന കൂട്ടത്തിൽ പ്രത്യേകം പറയുന്നത് കാണാൻ കഴിയും. മഹാന്മാരെ മഹബത്ത് വെക്കണമെന്നൊരു മനസ്സ്, മഹാന്മാരുമായി കുർബിലായി കഴിയണമെന്ന ഒരു മനസ്സ്, ആ ഒരു മനസ്സ് അള്ളാഹു എനിക്ക് നൽകി എന്നത് വലിയൊരു നിഅമത്തായി ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹുമായി വളരെ കൂടുതൽ അടുപ്പ സ്ഥാപിച്ച അവിടുത്തെ ഹയാത്ത് കാലത്ത് നമുക്ക് അൽഹംദുലില്ലാ പലതവണ അവിടെ ചെന്ന് കാണാനും അവിടുത്തെ പൊരുത്തം വാങ്ങാനും ഒക്കെ അവസരം ലഭിച്ചു. വഫാത്തിന് ശേഷം അൽഹംദുലില്ലാ പലതവണ അവിടുത്തെ ചാരത്ത് ചെന്ന് സിയാറത്ത് ചെയ്യാൻ നമുക്ക് അവസരം ലഭിക്കുന്നു. അല്ലാഹു തആല നൽകിയ വളരെ വലിയ നിഅമത്താണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാസം സയ്യിദുന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ മാസമാണ്. ശവ്വാൽ ഒന്നിനാണ് അവിടുന്ന് വഫാത്താകുന്നത്. കഴിഞ്ഞ വർഷം ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ഈ ദിവസം ഞങ്ങൾ ബുഖാറയിലാണ്, റഷ്യയിലാണ്. സയ്യിദുന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, സയ്യിദുന ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു, സയ്യിദുന ഹകീം തിർമിദി റളിയല്ലാഹു അൻഹു, സയ്യിദുന ബഹാഉദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു തുടങ്ങി ഒരുപാട് ഔലിയാക്കൾ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ബുഖാറയിൽ, റഷ്യയിലാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുപോലുള്ള ഒരു രാജ്യത്താണ് ജോർദാനിലോ ഫലസ്തീനിലോ മറ്റ് മിസറിലോ കൈറോയിലൊക്കെയാണ് ഖുത്ബുല്ലാഹി മശൈഖ് സയ്യം വലിയുള്ള ഖദ്ദസല്ലാഹു സറഹുല്ലദീ അവിടുത്തെ ജന്മവും അവിടുത്തെ ജനനവും അവിടുത്തെ ജീവിതവും അവിടുത്തെ വഫാത്തും അവിടുത്തെ ദർഗയും മക്ബറയും ഒക്കെ അവിടെയാണ് എങ്കിൽ സാധുക്കളായ നമ്മുടെ അവസ്ഥ എന്താ? ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ ശൈഖുനാ കുണ്ടൂർ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ, അവിടുത്തോടൊപ്പം ഒരു ദിക്ർ സ്വലാത്തിന്റെ മജ്‌ലിസിൽ ഒന്നിച്ച് ഒരു വേദിയിൽ പങ്കിട്ട സമയം പ്രിയപ്പെട്ട ഉസ്താദവറുകൾ മജ്‌ലിസിൽ നമ്മുടെയൊക്കെ ദുആ നടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് നടത്തിയ ഒരു ഉത്ബോധനത്തിൽ ഉസ്താദ് പറയാൻ, ഓ മുഅ്മിനീങ്ങളെ, മമ്പറ തപ്പാപ്പാനെ മുന്നത്തി നമ്മളിവിടെ ചോദിക്കാണ്, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അന്നുകലെ തെരീമിൽ നിന്ന്, ഹദർ മൗത്തിൽ നിന്ന്, യമനിൽ നിന്ന് ബഹുമാനപ്പെട്ട ഖുത്ബ് സമാൻ അസൈദ് അലവിയിൽ മഫ്റമി ഖദ്ദസല്ലാഹു സറുല്ലദീ മമ്പറത്തപ്പാപ്പക്ക് മലബാറിലേക്ക് വരാൻ, നമ്മുടെ നാട്ടിലേക്ക് വരാൻ മനസ്സ് അള്ളാഹു തആല അവന്റെ മഹലു ഫദ്ൽ കൊണ്ട് നൽകിയില്ലായിരുന്നുവെങ്കിൽ, മമ്പറത്തപ്പാപ്പ നമ്മുടെ മലബാറിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ, സാധുക്കളായ ഞങ്ങൾ എവിടെ ചെല്ലും, നമ്മൾ എവിടെ പോകും, നമ്മുടെ മൽജ ആരാണ്, ആരാണ് നമുക്ക് അഭയകേന്ദ്രമായിട്ടുള്ളത്? അള്ളാഹു നൽകിയ വലിയ നിയമത്തല്ലേ മമ്പറത്തപ്പാപ്പ യമനിൽ നിന്ന് ഹദർമോത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലെത്തി എന്നത്?
അല്ലാഹു തആല നമുക്ക് നൽകിയ വളരെ വലിയ നിഅമത്തല്ലേ മമ്പൂത്തപ്പാപ്പ നമ്മുടെ നാട്ടിലെത്തി എന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ ആ ഒരു മനസ്സ് നമ്മൾ കടമെടുത്തുകൊണ്ട് നാം ആലോചിക്കണം. ഒരിക്കൽ റിയാദിൽ ചെന്ന സമയത്ത് എന്നോട് ഒരാൾ പറയുകയുണ്ടായി, തങ്ങളെ ഞാൻ ഷേഖുനെ കുണ്ടൂർ ഉസ്താദിനെ കാണാൻ ചെന്ന സമയം ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് എന്നോട് പറഞ്ഞു, നമുക്ക് മമ്പറത്ത് പോകാം. എനിക്ക് വല്ലാത്ത സന്തോഷമായി. ഉസ്താദിനോടൊന്നിച്ചുള്ള ഒരു സിയാറത്താണല്ലോ, ഉസ്താദിനോടൊന്നിച്ചുള്ള ഒരു യാത്രയാണല്ലോ. എന്റെ കാറിൽ ഉസ്താദ് കയറി, ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്ത് മമ്പുറത്ത് ഞങ്ങൾ എത്തി. ഞാൻ ഒരു നീണ്ട സമയം സിയാറത്ത് പ്രതീക്ഷിച്ചതാണ്. ഉസ്താദ് വർഗൻ ഞാൻ കണ്ട കാര്യം ഹയാത്തുള്ള ഒരു മഹാന്റെ ഹദ്രത്തിൽ ചെന്ന് പറയുന്ന പോലെ തങ്ങളുടെ ചാരത്തിൽ ചെന്ന് പോപ്പാം, ഞാൻ വന്നത് ഈ വിഷയത്തിനാണ്. കഴിഞ്ഞ തവണ വന്ന സമയത്ത് ആ പറഞ്ഞ കാര്യം റാഹത്തായി. ഈ കാര്യം ഇന്ന വിഷയം ഈ രൂപത്തിൽ റാഹത്തായി. ഇനി ഇന്ന രൂപത്തിൽ പൂർത്തിയാവേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ഓരോ കാര്യങ്ങൾ എണ്ണി പറയുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതാണ് ഈമാൻ. സയ്യിദുന ഇമാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് നമുക്കറിയാം. ശൈഖ് മുഹമ്മദ് ബിൻ മഹ്മൂദ് അൽ ഹസൽ ഖസ്വീരി റളിയല്ലാഹു അൻഹു തന്റെ മകനോടൊന്നിച്ച് വിശുദ്ധ മദീന മുനവ്വറയിൽ സിയാറത്തിന് പോകുമ്പോ വഴിയിൽ വെച്ച് മകൻ നഷ്ടപ്പെട്ടു. ബഹുമാനപ്പെട്ട ശൈഖ് മുഹമ്മദ് ബിൻ മഹ്മൂദ് അൽ ഹസൽ ഖസ്വീരി തങ്ങൾ സുബ്ഹാനല്ലാഹ് അവിടുന്ന് ചിന്തിക്കുന്നത് ഇലാ ഹദ്റത്തു റസൂലില്ലാഹ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്താണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ ഹദ്റത്തിൽ ഏത് ചെറുതും വലുതുമായ സങ്കടം പറഞ്ഞാൽ പരിഹാരം ലഭിക്കാത്ത ഒന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് ചെന്നു, യാ സയ്യിദി യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബേ ഖദ് ളാഅ ഇബ്നി എന്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലാ അർജു അത്താ തറുദ്ദ ഇലയ്യ ഇബ്നി എന്റെ മകനെ എന്റെ മുന്നിൽ ഹാജറാക്കി തരാനേ, ഒരിക്കലും ഞാൻ എന്റെ വീട്ടിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് എന്റെ അഹ്ലു ഇയാലിലേക്ക് ഞാൻ എനിക്ക് പോകാൻ കഴിയില്ല. യാ റസൂലല്ലാഹ് ഫമാ സാല യുകരിറു ഹാദൽ കൗൽ ഈ സങ്കടമെന്ന് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. والناس حوله مجتمعون يبكون അവിടെ ചുറ്റുമാകത്തുള്ള മുഅ്മിനീങ്ങൾ വിശ്വാസികൾ ഈ രംഗം കണ്ടു കരയുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ശൈഖ് മുഹമ്മദ് ബിൻ മഹ്മൂദ് അൽ ഹസൻ ഖസ്വീനി തങ്ങളുടെ മനസ്സിലുള്ള ഈമാൻ ഖൈറു മാ ഉൽകിയ ഫീ ഖൽബിൽ മുഅ്മിൻ അൽ യഖീൻ ഒരു മുഅ്മിനിന്റെ ഖൽബിൽ അല്ലാഹു തആല നൽകുന്ന ഒന്നിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈമാനാണ്, യഖീനാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചങ്ങ് മനസ്സറിഞ്ഞ് സങ്കടം പറഞ്ഞാൽ, മഹാന്മാരായ ബദ്രീങ്ങളെ വിളിച്ച് സങ്കടം പറഞ്ഞാൽ, തങ്ങളെ വിളിച്ച് സങ്കടം പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ഖുത്ബു സമാൻ അസ്സയ്യിദ് അലവിയിൽ മപ്രമീ ഖദ്ദസല്ലാഹു സറുല്ലദീ അവിടുത്തെ ചാരത്തിൽ ചെന്ന് അവിടുത്തെ ഹദറത്തിൽ ചെന്ന് അങ്ങ് സങ്കടം പറഞ്ഞാൽ പരിഹാരം ലഭിക്കും, യാതൊരു സംശയവുമില്ല. ഞങ്ങൾ നിങ്ങളല്ലാതെ സഹായത്തിന് മറ്റാരെ കാണുന്നില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ഔലിയാക്കൾ ആലിഫീങ്ങൾ അല്ലാഹു തആല അവർക്ക് നൽകിയ വളരെ വലിയ കൈവാണ്. അല്ലാഹുവിന്റെ അടിമകള് മഹാന്മാരെ ചാരത്ത് ചെന്ന് മഹാന്മാരുടെ ഹദറത്തിൽ ചെന്ന് സങ്കടം പറയുമ്പോ അതിന് പരിഹാരം അവർ കാണിച്ചു തരികയാണ്. ഏതായാലും ഇമാം സിദ്ദീഖ് തങ്ങൾ പറയുന്നു, ഫദഖല ഫീമാ ആ മദീന മസ്ജിദുൻ നബവിയുടെ വാതിലിലൂടെ മകൻ അങ്ങ് പ്രവേശിച്ചു. വതആനക ഉബൈയും മകനും പരസ്പരം അങ്ങ് മുആനക്കത്ത് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരായ ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ സങ്കടങ്ങൾക്ക് അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ, അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ശവാൽ നാലിലാണ് ബഹുമാനപ്പെട്ട ഷെഹ്ന സയ്യിദ് വലിയുള്ളാഹ് ഖദ്ദസല്ലാഹു സറഹുല്ലദീ അവിടുത്തെ വീട്ടിൽ നടന്ന ആണ്ടിന്റെ ദിവസം
അവിടുത്തെ ദർഗയിലെ സിയാറത്തിന് വരുമ്പോ കൊല്ലം ജില്ലയിലുള്ള ഒരാൾ ഗൾഫിൽ നിന്ന് നേരെ ഉറോസിന് വന്നിരിക്കുന്നു, സിയാറത്തിന് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു ഒരു വലിയ കേസ് അവർക്കുണ്ടാവുകയും ആ കേസിൽ നിന്ന് സലാമത്താവാൻ വേണ്ടി ബഹുമാനപ്പെട്ട അവിടുന്ന് വഫാത്തായതിന് ശേഷം ആണ് സംഭവം. മക്ബറയിൽ വന്ന് ദർഗയിൽ വന്ന് ഒരുപാട് യാസീൻ അങ്ങ് ഓതി അന്നത്തെ രാത്രി മനാമിൽ കാണുകയാണ്. ഒരാളെ വിളിച്ച് ബഹുമാനപ്പെട്ട സിയം വലിയുള്ള ഖദ്ദസുള്ള സിറുള്ളതി തങ്ങൾ പറയുന്നു, ഇവരുടെ കേസ് നീ ഏറ്റെടുക്കണം, പെട്ടെന്ന് അത് പരിഹരിച്ചു കൊടുക്കണം, വേണ്ടത് ചെയ്യണം. എന്നോട് ഈ ആഴ്ചയിൽ രണ്ടു ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട കുത്തുബുല്ലാലം ഷെയ്ഖ് സിയം വലിയുള്ള ഖദ്ദസുള്ള സിറുള്ളതി തങ്ങളുടെ ചാരത്ത് വെച്ച് അദ്ദേഹം പറയുകയാണ്, കോടതിയിൽ ചെന്ന സമയത്ത് മനാമിൽ ഞാൻ ആരെയാണോ കണ്ടത്, ഏത് രൂപത്തിലാണോ കണ്ടത്, അതേ വ്യക്തി തന്നെ വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു, എന്റെ കേസിനൊക്കെ പരിഹാരം കാണിച്ചു തരുന്നു. പ്രിയമുള്ള മോമിനീങ്ങളെ, നമ്മൾ മനസ്സറിഞ്ഞ് അവരുടെ പേരിൽ യാസീൻ ഓതിയാൽ എല്ലാം പരിഹാരമാണ്, യാതൊരു സംശയവും അക്കാര്യത്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ നോട്ടമുള്ള ഒരു സ്ഥാപനമായി ഈ സ്ഥാപനത്തെയും നമ്മുടെ സ്ഥാപനത്തെയും എല്ലാം അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, അവിടുത്തെ കറാമത്തുകളുടെ കൂട്ടത്തിൽ വളരെ വലിയ കറാമത്താണ് അവിടുത്തെ ജീവിതകാലത്ത് ഹയാത്ത് കാലത്ത് അവിടുത്തെ ഷർഫാക്കപ്പെട്ട ലിസാന കൊണ്ട് അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാകുമെന്ന് അവിടുന്ന് പറഞ്ഞത്. അൽഹംദുലില്ലാ അവിടുത്തെ ആശീർവാദത്തോട് തുടക്കം കുറിച്ചൊരു സ്ഥാപനമായി എന്നത് അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് നൽകിയ വളരെ വലിയ നിഅമത്ത്. മറ്റു മജ്ലിസുകൾ പങ്കെടുക്കുന്ന പോലെയല്ല അവിടുത്തെ പേരിൽ സംഘടിപ്പിച്ച ഈ മജ്ലിസിൽ പങ്കെടുക്കൽ. ഞാനൊരിക്കൽ ഒരു വർഷം അവിടുത്തെ പേരിൽ സംഘടിപ്പിച്ച ഉറൂസ് കഴിഞ്ഞ് കാറിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ വഴിയിൽ വെച്ച് വണ്ടി കൈ കാണിക്കുന്നു. എനിക്കറിയാം നല്ല ഒരു ദാക്കിറായ ആബിദായ നല്ല ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അന്ന് എൻ്റെ വണ്ടിയിൽ കയറിയ സമയം ആ മാസത്തിൽ ആ വർഷത്തെ ശവ്വാൽ മാസത്തിൽ 48-ാമത്തെ സാസിലാണ് അദ്ദേഹം കയറുന്നത്. എല്ലാ മജ്ലിസും ബഹുമാനപ്പെട്ട ഷെയ്ഖ് നസീം വലിയുള്ള ഖദ്ദസുള്ള സിറുള്ളതി തങ്ങളുടെ പേരിൽ സംഘടിപ്പിച്ച മജ്ലിസാണ്. അങ്ങനെ ഓരോ ഗ്രാമങ്ങളിൽ ഓരോരോ മഹല്ലുകളിൽ ഓരോരോ നാടുകളിൽ നാട്ടിലുള്ള വിശ്വാസികൾ അങ്ങേറ്റി അവരുടെ ഖൽബിൽ വലിയ മഹബ്ബത്ത്. ബഹുമാനപ്പെട്ട ഖുത്ബുല്ലാലം ഷെയ്ഖ് സിയം വലിയുള്ള ഖദ്ദസുള്ളാഹു സിറുള്ളതി തങ്ങളോട് ഉണ്ടായി എന്നത് അതിൻ്റെയൊക്കെ അരാമത്ത്. നമ്മൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചു, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി സയജ്അലുഹുമുർറഹ്മാനു വുദ്ദ. വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിച്ചവർ, സൽക്കർമ്മം ചെയ്യേണ്ട പ്രകാരം സൽക്കർമ്മം ചെയ്തവർ തീർച്ചയായും അവരോട് അല്ലാഹു തആല സ്വാലിഹീങ്ങളുടെ കൽബിൽ, സജ്ജനങ്ങളുടെ കൽബിൽ വലിയ മഹബ്ബത്ത് നൽകും. സ്വാലിഹീങ്ങളുടെ കൽബിൽ വലിയ സ്നേഹം ഉണ്ടാകുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാരത ലഭിച്ചു എന്നതിന്റെ അടയാളമാണ്. ലോകം മുഴുവൻ ശവ്വാൽ മാസമായാൽ സുബ്ഹാനല്ലാഹ് ഖുത്ബുല്ലാലം ഷെയ്ഖ് സിയം വലിയുള്ള ഖദ്ദസുള്ളാഹു സിറുള്ളതി തങ്ങളുടെ പേരിൽ മൗലിദ് ആണ്ട് പരിപാടികള് നേർച്ചകള് ഉറൂസുകള് സുബ്ഹാനല്ലാഹ് നടത്തുകയാണ്. യാസീൻ ഓതിയിട്ടും ഖത്മ ഓതിയിട്ടും അങ്ങനെ തുടങ്ങി പലതും പലരും ചെയ്യുന്നു. ഈ രൂപത്തിൽ 10-28 വർഷമായില്ലേ സുബ്ഹാനല്ലാഹ്. ഓരോ വർഷം പിന്നിടുന്തോറും വിശ്വാസികൾ ഇങ്ങനെ ധൈര്യങ്ങൾ ഇങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്, ധൈര്യങ്ങൾ മോമിനീങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അല്ലാഹു തആലയുടെ അടുക്കൽ വലിയ സ്വീകാര്യതയുണ്ട് എന്നതിന്റെ വ്യക്തമായ അടയാളമാണ്. അല്ലാഹുവേ, സാധുക്കളായ നിങ്ങളുടെ ഈ മജ്ലിസ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സിയം വലിയുള്ള ഖദ്ദസുള്ളാഹു സിറുള്ളതി അവിടുത്തെ ഹുളൂറുള്ള മജ്ലിസായി നീ കബൂലാക്കണേ അല്ലാഹ്. അവിടുത്തെ ഹുളൂറുള്ള മജ്ലിസായി നീ കബൂലാക്കണേ അല്ലാഹ്. നേരത്തെ ഇവിടെ സിമന്റ് ചോദിച്ച സമയത്ത്
നമ്മുടെ മജ്ലിസ് തങ്ങളുടെ പേരിൽ സംഘടിപ്പിച്ച മജ്ലിസ് ആണല്ലോ എന്ന് ചിന്തിച്ച് ആ ഒരൊറ്റ മനസ്സ് കാരണം അവിടുത്തെ ദോഷം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അൽഹംദുലില്ലാഹ് എത്ര പെട്ടെന്നാണ് 25 ചാക്ക് സിമെന്റും 15 ചാക്ക് സിമെന്റും 10 ചാക്ക് സിമെന്റും 5 ചാക്ക് സിമെന്റൊക്കെ വിശ്വാസികൾ ഏറ്റെടുത്തിട്ടുള്ളത്. അല്ലാഹുവേ നീ അവർക്ക് വലിയ ബർക്കത്ത് നൽകണേ റഹ്മാൻ, വലിയ ബർക്കത്ത് നീ നൽകണേ റഹ്മാൻ, എല്ലാവിധ നിഅമത്ത് നീ നൽകണേ റഹ്മാൻ, എല്ലാ സന്തോഷവും നീ നൽകണേ റഹ്മാൻ. പ്രിയമുള്ള മോമിനീങ്ങളെ, നമ്മുടെ പള്ളിയുടെ മുകളില് പണി പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് കല്ലും അതുപോലെ മറ്റു പലതും ആവശ്യമുള്ളത്, കമ്പിയും മറ്റൊക്കെ ആവശ്യമുള്ളത് ഇവിടെ പറയുകയുണ്ടായി. ചോദിക്കാൻ ഇപ്പോൾ സമയമില്ല. ഈ നല്ല മജ്ലിസിൽ വെച്ച് നിങ്ങൾ അങ്ങനെ ഇയത്താക്കുക. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അവിടുത്തെ നോട്ടം എനിക്ക് കണ്ണടക്കുന്ന സമയത്ത് കബറിലെത്തുമ്പോ ആഖിറത്തിൽ ഉണ്ടാകണം. ദുനിയാവിലും ആഖിറത്തിലും എനിക്കും എന്റെ ഭാര്യ മക്കൾക്കും എന്റെ മാതാപിതാക്കൾക്കും എന്റെ കുടുംബത്തിനും അവിടുത്തെ നോട്ടം ഉണ്ടാകണം, മദദ് ഉണ്ടാകണം. ആശിച്ച് നമ്മള് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുക. അല്ലാഹു നമ്മെ ഖൈബാക്കൂല, യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട MKM കോയ ഉസ്താദ്, അല്ലാഹുവെ അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്, അവിടുത്തെ ഹളറത്തിലേക്ക് നിന്റെ സ്വഭാവം എത്തിക്കണേ അല്ലാഹ്. എന്നോട് ഇങ്ങനെ നീണ്ട സമയം ബഹുമാനപ്പെട്ട ഷെയ്ഖ് സിയം വലിയുള്ള ഖദ്ദസുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ തങ്ങളെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സിയം വലിയുള്ളാഹി തങ്ങളുടെ ഹയാത്ത് കാലത്ത് അവിടുന്ന് കരഞ്ഞൊരു കാര്യമുണ്ട്, തങ്ങൾ കേട്ടിട്ടുണ്ടോ ആ സംഭവം? ഞാൻ ഉസ്താദ് പറഞ്ഞാലോ, ഉസ്താദിൽ നിന്ന് കേൾക്കുന്നതാണ് എനിക്ക്, ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് എന്നോട് പറഞ്ഞു, ഓർക്കുന്നൊരു ദിവസം ഇങ്ങനെ കരയാണ് കരയാണ്, എന്തിനാണ് അവിടുന്ന് ഇങ്ങനെ കരയുന്നതെന്ന് മുഹിമ്മിങ്ങൾ ചോദിച്ചപ്പോ, ഓരോ ദിവസം എന്റെ അടുത്ത് എത്ര ആളുകളാ വരുന്നത്, എവിടെ നിന്നെല്ലാം വരുന്നു, ആരെല്ലാം വരുന്നു. ഞാൻ ഈ സമാനിന്റെ അവസ്ഥ ആലോചിച്ച് കരയാണ്. ഈ വരുന്ന ആളുകളിൽ ഈമാന്റെ കാര്യം പേടിച്ചിട്ട്, ആക്കിബത്തിന്റെ കാര്യം പേടിച്ചിട്ട്, ആഹ്റം പേടിച്ച് പറയുന്നവർ വരണ, ബാക്കിയുള്ളവരൊക്കെ പറയുന്ന ദുനിയാവിന്റെ വിഷയമാണ്. ഇതന്നെ ഞാനിങ്ങനെ കേട്ട് 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 ഈ രൂപത്തിൽ ഫസാദായി പോയല്ലോ എന്നോർത്ത് കരയുകയാണ്. എനിക്ക് ഇത് പറഞ്ഞു തരുന്നത് ബഹുമാനപ്പെട്ട മർഹൂം MKM കോയ ഉസ്താദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവിടുന്ന് ഹയ്യം വമയ്ത എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഇവിടെ പള്ളിക്ക് നമ്മുടെ സിമന്റ് ഏൽക്കുമ്പോ, അല്ലെങ്കിൽ മറ്റു കൈ കമ്പി ഏൽക്കുമ്പോ, കല്ല് ഏൽക്കുമ്പോ, അല്ലെങ്കിൽ മറ്റു സഹായം ചെയ്യുമ്പോ, ഈ മജ്ലിസിൽ നമുക്കൊക്കെ ക്ഷീണമുണ്ട്, നമുക്കൊക്കെ പ്രയാസമുണ്ട്, എല്ലാം മാറ്റിവെച്ച് നമ്മുടെയൊക്കെ പ്രായമുള്ള കാരണവന്മാർ, കാൽമുട്ട് വേദനയുണ്ട്, ഉറക്കം ഒഴിവാക്കാൻ പറ്റാത്തവരാണ്, രോഗികൾ പലരുമുണ്ട്, അവരെ ഞാൻ ഒരിക്കലും മുടക്കൂല എന്ന് തീരുമാനിച്ച് അത് ഞാൻ എത്ര വൈകിയാലും ഞാൻ ഉണ്ടാകുമെന്ന് നിലക്ക് നിയത്ത് വെച്ച് വന്ന എത്ര ആളുകളുണ്ട് റബ്ബേ, അവരുടെയൊക്കെ മനസ്സിനെ കാണുന്നുണ്ട്. അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബഹുമാനപ്പെട്ട ബഹറുല്ലും ഉസ്താദുൽ അസാദ് ഓക്കെ ഉസ്താദ് എന്നോട് പറഞ്ഞു തീർക്കുക, തങ്ങളെ എന്റെ മകന് അസുഖമായി, രോഗമായി, മാനസിക രോഗം, പൈശാചിക രോഗം. ഞാൻ മടവൂർ ഷെയ്ഖുനാന്റെ ഹദറത്തിൽ ചെന്ന് പറഞ്ഞു, രോഗം വേണ്ട എന്ന് പറഞ്ഞു. ആ പറഞ്ഞതാണ് കണക്ക്, പിന്നെ രോഗം ഉണ്ടായിട്ടില്ല. അല്ലോ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആരിക്കുഞ്ഞു ഉസ്താദ് ശരിയാ, അല്ലാഹുവിനി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. തന്റെ വീട്ടിൽ വന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ ഹദറത്തിൽ നിന്ന് ഹയാത്ത് കാലത്ത് കിതാബ് വന്നാൽ അവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. വെള്ളം ഇല്ലാത്ത അവസ്ഥ വീട്ടിൽ കെന്റില്, മടവൂർ ഷെയ്ഖുനെ കുളിച്ച വെള്ളത്തിന്റെ ബാക്കി ആ കിണറ്റിൽ ഒഴിക്കാൻ പറഞ്ഞു. എന്നും വെള്ളം, എപ്പോഴും വെള്ളം, ഇന്ന് വരെ വെള്ളത്തിനൊരു പ്രശ്നവുമില്ല. അങ്ങനെ തുടങ്ങി നമ്മുടെയൊക്കെ ആനിമയങ്ങൾ, പണ്ഡിതന്മാർ, സുബ്ഹാനല്ലാഹ്, അങ്ങനെ നമ്മുടെയൊക്കെ നേതാക്കൾ, നമ്മുടെയൊക്കെ ഉമറാക്കളും പ്രവർത്തകന്മാരും അവരിലൂടെ അനുഭവിച്ച കറാമത്തുകൾക്ക് കണക്കില്ലല്ലോ. ഇവിടെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നേരത്തെ ഇവിടെ ഉണർത്തിയ പോലെ ഈ സമയത്ത്
എന്റെ നല്ലവരായ സഹോദര സഹോദരിമാരോട് ഉണർത്താനുള്ളത്, നമ്മുടെ മലായിക്കത്തുകൾ നമ്മുടെ നന്മയും തിന്മയും കുറിച്ചു വെച്ച് ആ ഏടുകൾ നമുക്ക് നൽകപ്പെടും. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയണം ഫാത്തിഹ അധികരിപ്പിച്ചത്, യാസീൻ അധികരിപ്പിച്ചത് ആരുടെ പേരിൽ? ഈ ഒരു നസീഹത്ത് കാരണമായി ഒരുപാട് ഭീമമായ സംഖ്യ ചെലവഴിച്ച് മജ്ലിസ് നടത്തലല്ല, വിനയ പ്രചരണം നടത്തി പരിപാടി സംഘടിപ്പിക്കലല്ല, നമ്മളൊരുപാട് ആൾക്കൂട്ടം ഉണ്ടാക്കലല്ല, നമ്മുടെ മജ്ലിസ് കാരണമായി ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നതിന്റെ മുമ്പ് ഇല്ലാത്ത ഒരു പ്രത്യേകമായ ബന്ധം, ഇനി ബന്ധമുള്ളവർ കൂടുതൽ കൂടുതലാകാൻ ശ്രമിക്കണം, കൂടുതൽ അടുപ്പമുണ്ടാക്കാൻ ശ്രമിക്കണം. തീർച്ചയായും നമ്മൾ ഞാൻ ഇന്നലെ എനിക്കൊരാള് വിളിക്കുകയാണ് കമീസ് മസ്ജിദ് നാളും വിളിക്കുന്നത്. അദ്ദേഹം വിളിക്കുന്നത് എന്താണ്? മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ വീട് തറയായി കഴിയുകയാണ്. അപ്പൊ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് സങ്കടം പറയാണ്, തങ്ങളെ വർഷങ്ങളായി ഈ വീട് തറ പിന്നൊന്നും നടക്കുന്നില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ പരിപാടിക്ക് വന്ന സമയം ശവ്വാൽ മാസം, ബഹുമാനപ്പെട്ട ശൈഖുന സിയം വലിയുള്ള ഖദ്ദസല്ലാഹു സിറുല്ലദീ തങ്ങളുടെ മാസം, നിങ്ങളെ ഞാൻ അവിടത്തേക്ക് ഏൽപ്പിക്കാൻ ഇവിടുന്ന് അങ്ങ് നിങ്ങളെ തീരുമാനിക്കണം. ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീടിന്റെ പണികളൊക്കെ പൂർത്തിയാക്കും. ഏതായാലും അൽഹംദുലില്ലാ, അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാം ഓതി മടവൂരിലേക്ക് പാതിരക്ക് എത്തുന്നു. ആ സമയത്ത് ഞാനും യാദൃശ്ചികമായി അവിടെ എത്തുകയാണ്. അദ്ദേഹത്തിന് അത് വല്ലാത്ത സന്തോഷമാണ്. ഏതായാലും പ്രിയമുള്ള മോമിനീങ്ങളെ, ഇന്നും അദ്ദേഹം വീടിന്റെ പണി പെട്ടെന്ന് കഴിഞ്ഞു, പൂർത്തിയായി. എല്ലാ മനുഷ്യരും എന്നാണോ നമ്മുടെ ഒഴിവ് അന്ന് നോക്കി വീട്ടിൽ സി എം വലിയുള്ള തങ്ങളുടെ പേരിൽ മൗലിദ് നടത്തി. അദ്ദേഹം പറയുകയാണ് ആ യാസീൻ ഹദിയ ചെയ്തത്, ഫാത്തിഹ ഹദിയ ചെയ്തത്, അത് നമ്മുടെ വീടുന്നല്ല, നമ്മുടെ എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവിധ മദദും എല്ലാവിധ തൗഫീഖും എല്ലാവിധ ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനിപ്പിക്കുന്നു ഒരല്പം തഹ്ലീല്, ഇസ്തിഗ്ഫാർ, സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ മൂന്നും ഇല്ലാത്ത ദിവസം ഉണ്ടായാൽ അന്ന് ശോകമുള്ള ദിവസം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു 33 ഇസ്തിഗ്ഫാർ, 33 തഹ്ലീല്, സ്വലാത്ത് ചൊല്ലി ഇൻഷാഅല്ലാ നമുക്ക് ദുആ ചെയ്യാം. നേരത്തെ ഇവിടെ മീരാ മുസ്ലിയാർ ഒരുപാട് ആളുകളുടെ പേര് വായിച്ചു, ഒരുപാട് സംഭാവനകൾ വായിച്ചു, വ്യത്യസ്ത ആവശ്യങ്ങളാണ്, വിവിധങ്ങളായ പ്രയാസങ്ങളാണ് പറഞ്ഞത്. അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിക്കണേ റഹ്മാനെ, സലാമത്ത് നൽകണേ റഹ്മാനെ. എഴുതി അറിയിച്ചവരെക്കാളും കൂടുതൽ എഴുതി അറിയിക്കാത്തവരാണ് റബ്ബെ. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാൻ. നമ്മുടെ ദർസിലെ വിദ്യാർത്ഥികൾ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് ഫദ്ൽ ജമലേരി തങ്ങളുടെ നേതൃത്വത്തിൽ അല്ലാഹു തങ്ങൾക്ക് നീ ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ റഹ്മാനെ. മറ്റു ഉസ്താദിമാർക്ക് എല്ലാവിധ ബറക്കത്തും നീ നൽകണേ റഹ്മാനെ. അല്ലാഹ് ദർസിലെ മുതാലിമീന, പ്രത്യേകിച്ച് അൽഹംദുലില്ലാ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഈ വർഷം കോളേജിൽ പോകുന്നവർ, അൽഹംദുലില്ലാ നമ്മുടെ സ്ഥാപനത്തിൽ പഠനം നടത്തി, അൽഹംദുലില്ലാ ഇന്ന് മർക്കസ് റാങ്ക് ഒക്കെ വാങ്ങി പാസ്സായവർ, റബ്ബേ നീ അവർക്ക് എല്ലാവിധ വളർച്ചയും ഉയർച്ചയും നീ നൽകണേ. അല്ലാഹ് ബഹുമാനപ്പെട്ട സുബൈർ സഫാഫി മുമ്പ് ഇവിടെ സേവനം ചെയ്തവരാണ്, നമ്മുടെ അയൽനാട്ടുകാരനാണ്. അല്ലാഹു തആല മരണം വരെ തദ്രീസിലായി കഴിയാൻ ഉസ്താദുമാർക്കും എല്ലാ ഉമറാക്കൾക്കും എല്ലാ സഹോദര സഹോദരിമാർക്കും എല്ലാവർക്കും എല്ലാവിധ സന്തോഷവും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഇവിടെ പിരിവ് ചോദിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ മനസ്സിൽ കരുതാം, ഇവിടത്തേക്ക് ആവശ്യമായ കമ്പി ഞാൻ നൽകും, ഇവിടത്തേക്ക് ആവശ്യമായ സിമന്റ് ഞാൻ നൽകും, അത് നിങ്ങൾ ഈ മനസ്സിൽ നിയത്താക്കിയിട്ട് നാളെയോ മറ്റന്നാളോ ഈ സൗകര്യം പോലെ സിയമ്പടിയുമായി തങ്ങളുടെ പേരിൽ സംഘടിപ്പിച്ച സാഹസിന് ഞാൻ മനസ്സിൽ കരുതിയതാണ്, എന്റെ മക്കളോട് പറയാൻ ഞാൻ കരുതിയതാണ്, മക്കൾക്ക് ഞാൻ വിളിച്ചതാണ് ഗൾഫിലേക്ക്, അവര് സമ്മതിച്ചിട്ടുണ്ട്, ഏതായാലും അത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ വേണ്ടതൊക്കെ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ സന്തോഷവും അല്ലാഹു തആല നൽകുമാറാവട്ടെ, അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നൗഷാന്ത് ജിദ്ദയിൽ നിന്ന് നമ്മുടെ പള്ളിയിലേക്ക് വാട്ടർ കൂളർ നൽകിയത് റബ്ബെ നീ സ്വീകരിക്കണേ റഹ്മാൻ. നമ്മുടെ പള്ളിയിലേക്ക്
അൽഹംദുലില്ലാ, നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത് റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാൻ, നീ കബൂലാക്കണേ റഹ്മാൻ, എല്ലാവിധ ഫത്ഹും നീ നൽകണേ റഹ്മാൻ. നമ്മൾ ഇൻഷാഅല്ലാഹ് ഒരു 33 ഇസ്തിഗ്ഫാർ തഹ്ലീലും ചൊല്ലി ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. അല്ലാഹു കബൂലാക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസും എല്ലാ മജ്‌ലിസും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും ധാരാളം മുഅ്മിനീങ്ങൾ പങ്കെടുത്ത് വേഗം കുട്ടിയാളൂരിൽ നടക്കുന്ന ബദർ മൗലവി സാസ് മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന അൽ ആരിഫ് ബില്ലാഹ് അശ്ശൈഖ് മരക്കാല കുട്ടി മുസ്ലിയാറുണ്ടാക്കിയ തഅജീൽ ഫുതുഹ് ബദരിയത്ത് അല്ലാഹു എന്നെ സ്വീകരിക്കണേ റഹ്മാൻ. എല്ലാ ചൊവ്വാഴ്ചയും ഒരു ചൊവ്വാഴ്ചയും മുടങ്ങാതെ നമ്മുടെ നാട്ടിൽ കടലുണ്ടിയിൽ നടക്കുന്ന തെഹ്ലീൽ മജ്‌ലിസ്, ഈ മജ്‌ലിസിലൊക്കെ വിശ്വാസികൾ മുടങ്ങാതെ സ്ഥിരമായി പരഭാഗത്തിന് വരുന്നവരാണ്. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ മജ്‌ലിസുകളും ഇജാബത്തുള്ള മജ്‌ലിസായി സ്വീകരിക്കണേ റഹ്മാൻ. കടലുണ്ടി തെഹ്ലീൽ മജ്‌ലിസ് കഴിഞ്ഞ് കടലുണ്ടി സാദാത്ത് മഖാം സമൂഹ സിയാറത്ത് കൂട്ട സിയാറത്ത് അതിലൊക്കെ ഒരാഴ്ചയും മുടങ്ങാതെ പങ്കെടുക്കുന്ന എത്രയോ ഉമറാക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്, എത്രയോ പ്രവർത്തകന്മാരുണ്ട്. അള്ളാഹു അനി അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാൻ. ഞങ്ങളുടെ എല്ലാ മജ്‌ലിസുകളും മാസത്തിൽ നടക്കുന്ന തഹജ്ജുൽ ഫുതുഹ് ബദരിയത്ത് കഴിഞ്ഞ മജ്‌ലിസിൽ എറണാകുളത്ത് നിന്ന് വന്നവരുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് വന്നവരുണ്ട്, നിലമ്പൂരിൽ മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് അങ്ങനെ തുടങ്ങി പല ഭാഗത്തും പല സഹോദര സഹോദരിമാരും പങ്കെടുത്ത് നടക്കുന്ന മജ്‌ലിസ് റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാൻ. 12-ാം തീയതിയാണ് മാസത്തിൽ നടക്കുന്ന നമ്മുടെ മഴഞ്ചിൻ സ്വലാത്ത് മജ്‌ലിസ്. നിങ്ങളെല്ലാം ഒരു മാസവും മുടങ്ങാതെ സ്വലാത്തിന് കണ്ട സ്വലാത്ത് മജ്‌ലിസിൽ നിങ്ങളുടെ ഒക്കെ സാന്നിധ്യം ഉണ്ടാവണം. വളരെ ദൂരങ്ങളിൽ നിന്ന് ഒരു മാസവും മുടങ്ങാതെ പങ്കെടുക്കുന്ന എത്രയോ കൊല്ലത്തിൽ നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ സ്ഥിരമായി പങ്കെടുക്കുന്ന മഹിമീങ്ങളുണ്ട്. റബ്ബേ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. استغفر الله العظيم 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 إلهي انت مقصود مرضاك مطلوبي ഇലാഹി അന്ത മക്സൂദി മർമാക മത്ലൂബി ഇലാഹി അന്ത മക്സൂദി മർമാക മത്ലൂബി لا اله الا الله 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 لا اله الا الله
അല്ലാഹ് ഞങ്ങളെ തഹ്രീൽ സ്വീകരിക്കണേ. അല്ലാഹ് ഈ തഹ്രീലിന്റെ സവാബ് ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ അല്ലാഹ് പങ്കെടുത്ത എല്ലാവരും പ്രത്യേകിച്ച് ഞങ്ങളുടെ പള്ളിയുടെ മുകളിലെ നില പൂർത്തിയാക്കുന്ന വിഷയത്തിൽ ഞങ്ങളുടെ സംരംഭത്തിലേക്ക് സിമെന്റ്, കല്ല്, കമ്പി തുടങ്ങി എന്താണോ ആവശ്യമായി അത് ഏറ്റെടുക്കുന്നവർ ജാരിയത്തായ സദഖയാണെന്ന നിലക്ക് നൽകുകയാണ്. മരിച്ച ഉമ്മാക്ക് ഉപ്പാക്ക് കബറിൽ വെളിച്ചം ലഭിക്കണം, സന്തോഷം ലഭിക്കണം. കബറിന്റെ ഉൽമത്തിനെ തൊട്ട് അദാബിനെ തൊട്ട് ഉദയക്കിനെ തൊട്ട് കാവൽ ലഭിക്കണമെന്ന നിയത്തോടെ നൽകുന്ന സംഭാവനകളാണ്. അള്ളാഹുവെ ആ സഹായിക്കുന്നവരുടെയൊക്കെ ഉമ്മമാരുടെ ഉപ്പമാരുടെ ഹദ്റത്തിലേക്ക് ഞങ്ങൾ ചെല്ലിയ തഹ്ലീലിന്റെ സവാബിനെ എത്തിക്കണേ. അള്ളാഹ് വല്ല അദാബും ഏതെങ്കിലും ഒരു കബറാണി അനുഭവിക്കുന്നുവെങ്കിൽ ഈ നിമിഷം തന്നെ, ഈ സെക്കൻഡിൽ തന്നെ
ഈ മജ്‌ലിസിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾ ഈ മജ്‌ലിസിൽ കൂട്ടമായി കുത്തുബില്ലാഹി മശൈഖ് സയ്യിദ് വലിയുള്ള ഖദ്ദസല്ലാഹു സർഹുല്ലഹ് അവിടുത്തെ പേര് പറഞ്ഞ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ പേരിൽ തക്ദീസ് തെന്നിപ്പിച്ച ബർക്കത്ത് കൊണ്ട് റബ്ബേ അവിടുത്തെ പേരിൽ സംഘടിപ്പിച്ച ഈ മജ്‌ലിസിന്റെ ഹക്ക് കൊണ്ട് ഖബറിൽ നീ സന്തോഷം നൽകണേ റഹ്മാൻ അല്ലാഹ് ഖബറിൽ സന്തോഷം നീ നൽകണേ അല്ലാഹ് നിപാ പനിയുടെ പേരിൽ മരണപ്പെട്ടവർ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരു കുടുംബത്തിൽ നിന്ന് പലരും മരണപ്പെട്ടവർ അല്ലാഹുവേ എല്ലാവരുടെയും ഖബറുകളിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിക്കണേ റഹ്മാൻ സുന്നത്തിന്റെ എത്രയോ പ്രവർത്തകന്മാർ ഈയിടെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടവർ വളരെ പെട്ടെന്ന് മരണം സംഭവിച്ചവർ അല്ലാഹ് അപ്രതീക്ഷിതമായ രൂപത്തിൽ രോഗങ്ങൾ വന്ന് മരണപ്പെട്ടവർ അല്ലാഹ് ഈ മഹലിലെ മക്ബറയിൽ മറവ് ചെയ്യപ്പെട്ടവർ എല്ലാവരുടെയും ഖബറത്തിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹ് ഞങ്ങളിവിടെ വെച്ച് തെഹ്രീൽ ചെന്നിയ വർക്കത്ത് കൊണ്ട് അല്ലാഹ് സയ്യിദന അബ്ദുല്ലാഹി ഹത്താദ് റളിയല്ലാഹു അൻഹു ആ 100 തെഹ്രീൽ ചെല്ലി വീണ്ടും അതും ചെല്ലി 200 300 500 തെഹ്രീൽ ചെല്ലുമ്പോഴാണ് അവർ കണ്ണടക്കുന്നത് അല്ലാഹുവേ അത്തരത്തിലുള്ളൊരു മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് അവിടെ നിന്ന് എല്ലാ ദിവസവും 1000 തെഹ്രീൽ ചുരുങ്ങിയത് നിത്യമാക്കുന്നു റമദാൻ അക്ബർ 2000 തെഹ്രീൽ നിത്യമാക്കുന്നു അല്ലാഹുവേ ഞങ്ങൾക്ക് തെഹ്രീൽ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാൻ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് എല്ലാ ചൊവ്വാഴ്ചയും കടലുണ്ടിയിൽ ഞങ്ങൾ നടത്തുന്ന തെഹ്രീൽ മജ്‌ലിസിൽ റബ്ബേ പല ഭാഗത്തു നിന്ന് ആളുകൾ വരുന്നു പങ്കെടുക്കുന്നു തെഹ്രീൽ ചെല്ലുന്നു റബ്ബേ എല്ലാ തെഹ്രീലിന്റെയും ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെയും ഞങ്ങളെയും ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളുടെ തെഹ്രീൽ നീ സ്വീകരിക്കണേ അല്ലാഹ് ഇലാഹി അന്ത മക്സൂദി വരില്ലാക മത്ലൂബി ഇലാഹി അന്ത മക്സൂദി വരില്ലാക മത്ലൂബി ഇലാഹി അന്ത മക്സൂദി വരില്ലാക മത്ലൂബി ഒരു 33 സലാത്തും കൂടി ചൊല്ലി ഇൻഷാല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം അല്ലാഹു തആല നമ്മുടെ ഈ സലാത്ത് നമ്മുടെ ജീവിതത്തിൽ കണ്ണടക്കുന്നത് വരെ കോടാനക്കോടി സലാത്ത് ചെല്ലാൻ സബബായി തീരുന്ന നിലക്ക് അതിന് തുടക്കമാവുന്ന നിലക്ക് നമ്മുടെ സലാത്ത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മളൊന്ന് അങ്ങനെ എത്താക്കിയാൽ ഇന്ന് നല്ല ശബ്ദത്തിലങ്ങ് സലാത്തില്ല ഒന്നിച്ച് ചെല്ല മനസ്സ് മദീനയിലേക്ക് തിരിച്ചു ചെല്ല പച്ചക്കുബയിലേക്ക് മനസ്സങ്ങ് തിരിച്ച് വെള്ളിയാഴ്ച രാവാണ് ഉത്തമ ബോധത്തോടുകൂടെ ചെല്ല അവന്റെ ശീലം അങ്ങനെ ശീലം നമ്മളാക്കി മാറ്റിയാൽ തീർച്ചയായും ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ വിജയിച്ചു യാതൊരു സംശയവുമില്ല നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇമാം ഷാബാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞൊരു കാര്യം അല്ലാഹു എനിക്ക് നൽകിയ വലിയ നിഅമത്താണ് ഒരുപാട് സ്വലാത്തും ദിക്റും ചൊല്ലാൻ ഭാഗ്യം ലഭിച്ചു എന്നത് ഞാൻ അതിന് ഭാഗ്യം കിട്ടിയതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ 15-ാമത്തെ വയസ്സിൽ 2 ഹറമൈനിലെത്താൻ ഭാഗ്യം കിട്ടിയപ്പോൾ ഞാൻ കൂടുതൽ ദുആ ചെയ്തത് അല്ലാഹ് കോടാനക്കോടി സ്വലാത്ത് ഞാൻ കോടാനക്കോടി സ്വലാത്ത് ഞാൻ ദിക്റു ചൊല്ലാൻ ഭാഗ്യം നൽകണേ അങ്ങനെ ദുആ ചെയ്യണമെന്നൊരു മനസ്സ് ലഭിച്ചത് അത് അല്ലാഹു തആല എനിക്ക് നൽകിയ വലിയൊരു നിഅമത്താണ് ഞാനത് കൂടുതലായി ചോദിച്ചു അല്ലാഹു അതിന് ഇജാബത്ത് നൽകി പ്രിയമുള്ള മോമിനീങ്ങളെ സ്വലാത്ത് ചെറിയ കാര്യമല്ല നമ്മൾ വളരെ ആത്മാർത്ഥമായി ചെല്ല ഇൻഷാല്ലാ 33 സ്വലാത്ത് നമുക്ക് ദുആ ചെയ്യാം ഈ സ്വലാത്തിന്റെ വർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ദുആയും സ്വീകരിക്കണം എല്ലാ മജ്‌ലിസും സ്വീകരിക്കണം എല്ലാ മജ്‌ലിസും ഇജാബത്തുള്ള മജ്‌ലിസാകണം എന്ന ചിന്തയോടുകൂടെ എല്ലാവരും സ്വലാത്തിന് ഇവിടെ തേന്റെ കുപ്പി അല്ലാഹു ഈ സ്വലാത്തിന്റെ ഹക്ക് കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർക്കത്ത് കൊണ്ട് ഈ വെള്ളിയാഴ്ച രാവിന്റെ ഹക്ക് കൊണ്ട് ഈ 2 തേന്റെ കുപ്പി സ്വീകരിക്കുന്ന കുട്ടികൾ ഏത് മക്കൾക്കാണ് അത് ഉപയോഗപ്പെടുന്നത് അവർക്ക് നല്ല ഫഹ്മിനി നൽകണേ അല്ലാഹ് ആമീൻ പറയുന്നതിൽ ആരും മടി കാണിക്കരുത് ഇഖ്ലാസോടുകൂടെ ആമീൻ പറയാം അല്ലാഹ് ഇത് ഉപയോഗപ്പെടുന്ന കുട്ടികൾക്ക് നല്ല ഫഹ്മിനി നൽകണേ അല്ലാഹ് ഹിഫ്ളിനി നൽകണേ അല്ലാഹ് അഖ്ലിനി നൽകണേ അല്ലാഹ് ഇൽമു കൊണ്ട് മുന്നേറുന്ന മക്കളാക്കണേ അല്ലാഹ് ഇബാദത്ത് കൊണ്ട് മുന്നേറുന്ന മക്കളാക്കണേ അല്ലാഹ് അവരുടെ താലിമും തലീമ എല്ലാറ്റിനും നീ ബർക്കത്തെയ്യണേ അല്ലാഹ് രോഗികൾ ഉപയോഗിക്കുന്നവരെ റബ്ബെ നീ അവർക്ക് ശിഫ നൽകണേ അല്ലാഹ് ആഫിയത്ത് നൽകണേ അല്ലാഹ് ആരോഗ്യം നീ നൽകണേ അല്ലാഹ് സിഹത്ത് നീ നൽകണേ അല്ലാഹ്
സലാമത്ത് നൽകണയാണോ? എന്ത് വിഷമങ്ങളാണോ ഉള്ളത് നീ സലാമത്ത് ആക്കണയാണോ? എത്ര നല്ല സംഖ്യ കൊടുത്താണ്, എത്ര വലിയ സംഖ്യ കൊടുത്താണ് സ്വീകരിക്കുന്നത്. റബ്ബേ നിനക്കറിയാം, അവരുടെ ദുനിയാവും ആഖിറും നീ ഏറ്റെടുക്കണയാണോ? അമ്മ, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, സാധുക്കളാണ്, പാപങ്ങളാണ്. റബ്ബ്, ഞങ്ങൾക്ക് ഇൽമില്ല, ഞങ്ങൾക്ക് അമലില്ല, ഇബാദത്തില്ല. യാ റബ്ബേ, യാ അല്ലാ, സ്വലാത്തിന് വലിയ ശക്തിയുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തവസ്സലാക്കി ഒരാൾ ദുആ ചെയ്താൽ, മൻ തവസ്സല ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഖിബ്, ഒരിക്കലും പരാജയപ്പെടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിർത്തി ചോദിച്ചാൽ അത് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, റബ്ബ് നീ സ്വീകരിക്കണയല്ലോ, നീ കബൂലാക്കണയല്ലോ. എല്ലാവരും ഒന്നിച്ച് 33 സ്വലാത്ത്. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. اللهم صل على سيدنا محمد الحبيب المحبوب الشافي العلل مفرج الكروب وعلى آله وصحبه وسلم.
اللهم صل على سيدنا محمد النبي المختار وعلى اله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الامي وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد النبي الامي وعلى اله وصحبه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على معدل الفضائل والمقارم سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم. اللهم صل على محمد وعلى اللهم صل على نور الانوار وسر الاسرار والترياق الاغيار وآله وصحبه الأخيار عدد نعم الله وإفضاله. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور النفس وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم. അല്ലാഹു തആല ഈ ദാന സ്വീകരിക്കുന്നവരെ നല്ല ശിഫയും ആഫിയത്തും സലാമത്തും അല്ലാഹു നൽകുമാറാവട്ടെ. വീരാമസ്തിയാരെ, അത് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ നല്ല സംഖ്യ കൊടുത്ത് വേഗം സ്വീകരിക്കാൻ നമുക്ക് പെട്ടെന്ന് ഇനി ദുആ ചെയ്ത് അവസാനിപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ കൊടുത്തോളാം. പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങളവർകൾ, തേന് രണ്ട് കുപ്പി തേന് മാത്രം ഒരാൾ തന്നത്, രണ്ടാൾ ഇവിടെ തന്നതാണ്. അത് മന്ത്രിച്ച് സ്വലാത്ത്, മഹത്തായ സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ച് നിങ്ങളെ ഏൽപ്പിക്കുക, രണ്ടാൾക്ക് മാത്രമാണുള്ളത്. അപ്പൊ ആദ്യം വരുന്ന വലിയൊരു സംഖ്യ പെട്ടെന്ന് കൊടുത്തപ്പോൾ ദുആ ചെയ്ത് പെട്ടെന്ന് പിരിയേണ്ടതാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് വലിയൊരു സംഖ്യയുമായി വരുന്ന രണ്ടാളുകൾക്ക് മാത്രം ഇൻഷാല്ലാ ഇത് കൊടുക്കും. വീരാമസ്ലിയാരെ, അള്ളാഹു നീ ആഫിയത്ത് നൽകണേ റഹ്മാന്. എന്ത് രോഗമാണെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിലും നീ അത് മാറ്റിക്കൊടുക്കണേ അള്ളാഹു. അള്ളാഹു ദീർഘകാലം നീണ്ട കാലം ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അള്ളാഹു. ഒരു കുപ്പി അവർ മക്കൾക്ക് വേണ്ടി സ്വീകരിച്ചത് റബ്ബേ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. ഇനി പെട്ടെന്ന് ആരെങ്കിലും വേഗം സ്വീകരിക്കുക. മക്കളെയൊക്കെ നല്ല സ്ഥാനത്തെത്തിക്കണേ അള്ളാഹ്. എല്ലാവിധ ബർക്കത്തും ഖൈറും നീ നൽകണേ അള്ളാഹ്. എല്ലാ സന്തോഷവും നീ നൽകണേ അള്ളാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദുആ ആരംഭിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഇൻഷാഅള്ളാഹ് ആവശ്യമായ സഹായങ്ങളൊക്കെ നമ്മുടെ മെറ്റല് 630 ഫൂട്ട് മെറ്റലാണ് വേണ്ടത്. ഒരു ഫൂട്ടിന് 35 പ്രകാരം ആണ് ഒരു ഫൂട്ട് മെറ്റലിന് വരിക. എംസാൻഡ് 520 ഫൂട്ടാണ്, ഒരു ഫൂട്ടിന് 50 രൂപ.
സിമെന്റ് ഇൻഷാല്ല ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. കമ്പിയാണ് കാര്യമായിട്ട് വേണ്ടത്. കമ്പി 1865 2000 കിലോ കമ്പി വേണം. 1 കിലോ കമ്പിക്ക് 55 റുപ്യ ആണ് വില. 55-50 ആണ് ഒരു 55 കൂട്ടുക. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്ന. പെട്ടെന്ന് തന്നെ നമ്മുടെ പണി ഇൻഷാല്ലാ പൂർത്തിയാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനോട് ദുആ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും കമ്പിയിലേക്ക് ഒരു 10 കിലോ 15 കിലോ 25 കിലോ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഇൻഷാല്ലാ പൂർത്തിയാകും. ഒരു 2 കിൻഡിൽ 2000 കിലോ കമ്പി വേണം. അല്ല 1865 കിലോ ആണ് കണക്കായിട്ട് കമ്പിക്കിന്റെ കണക്ക് തന്നത്. അതായത് 2 ടണ്. ആരെങ്കിലും പെട്ടെന്ന് പറയാണ്ടോ ഒരു തങ്ങൾ ഉത്സാഹം ദുആ ചെയ്യാൻ പോവാൻ? ആരാ ആളെ പേര് പറ? ചാലിൽ സിദ്ദീഖ ബഷീർ. ആ ചാലിൽ ബഷീർ നമ്മളെ മൂസക്ക മരിച്ചുപോയ മൂസക്കായുടെ പേര് ദുആ ചെയ്യാൻ വേണ്ടി. എത്ര? 10 കിലോ കമ്പി. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറ. അൽഹംദുലില്ലാ. അല്ലാഹു തആല ബഷീർ എന്ന ചെറുപ്പക്കാരന് ദുനിയാവും ആഖിറും അല്ലാഹു സലാമത്താക്കി കൊടുക്കട്ടെ. അല്ലാഹു മരണപ്പെട്ട ഉപ്പയുടെ ഹദ്റത്തിലേക്ക് ഇതിന്റെ സവാബ് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ. അല്ലാഹു ജാരിയത്തായ സദഖയായി നീ സ്വീകരിക്കണേ. അല്ലാഹു അല്ലാഹു എല്ലാവിധ ബറക്കത്തും നിഅമത്തും ഖൈറും അല്ലാഹു അവർക്ക് നീ നൽകണേ. അല്ലാഹു പെട്ടെന്ന് പറയുക ഇൻഷാഅല്ലാ. ഇന്ന് കാര്യമായി നമ്മൾ കുത്ബുല്ലാലം ശൈഖ് സി എം വലിയുള്ള ഖദ്ദസുല്ലാഹു സറുള്ളതി അവിടുത്തെ തൗസിലാക്കി ദുആ ചെയ്യുമ്പോൾ ഇവിടെ ആരാണോ സഹായം ഏറ്റവർ അവർക്ക് വേണ്ടി തന്നെയാണ് പ്രധാനമായി നമ്മൾ ദുആ ചെയ്യുന്നത്. എന്താ കമ്പിക്ക് 55 റുപ്യ 10 കിലോ? അബ്ദുർ റഷീദ് സഖാഫി മാമൂര ആ ഷുഐബിന്റെ അപ്പ. അല്ലാഹു തആല അബ്ദുർ റഷീദ് സഖാഫിക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, ഖൈർ ചെയ്ത് കൊടുക്കട്ടെ. റഷീദ് സഖാഫി എത്രയാണ്? 10 കിലോ. അൽഹംദുലില്ലാ. പിന്നെ അതിന്റെ ബാക്കിൽ ഒരാളായിട്ട് അംസക്ക എന്ന് പറഞ്ഞാണ് കെ കെ അബൂബക്കർ 10 കിലോ. ആരാ അബൂബക്കർ എന്ന് പറഞ്ഞാണ്? ആ മാഷാ നമ്മൾ നേരത്തെ ആദരിച്ച സഖാഫിന്റെ ഒപ്പ. അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ, ഖൈർ ചെയ്യണേ റഹ്മാൻ, എല്ലാ സന്തോഷവും നീ നൽകണേ റഹ്മാൻ. റഷീദ് സഖാഫിയും കുടുംബവും അതുപോലെ ഹംസക്കോയ ഒരു 10 കിലോ. അൽഹംദുലില്ലാ. സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. നാഫിയായ ഇൽമു ലഭിക്കാൻ വേണ്ടി 20 കിലോ. അല്ലാഹുവേ നാഫിയായ ഇൽമിനി നൽകണേ അല്ലാഹ്. അല്ലാഹ് മറ്റെല്ലാറ്റിനേക്കാളും ഇൽമിനെ സ്നേഹിക്കുന്ന ആ മനസ്സിന് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഖിയാമത്ത് നാൾ വരെയുള്ള അവരുടെ സന്താന പരമ്പര നാഫിയായ ഇൽമിന്റെ ഹിലുകാരായി അനുഗ്രഹിക്കണേ അല്ലാഹ്. 100 കിലോ കമ്പി. ടി എ ബഷീർ 100 കിലോ കമ്പി. റബ്ബ് എന്നെ സ്വീകരിക്കണേ റഹ്മാൻ. ഷാഫി അഹ്സനി 100 കിലോ. ഷാഫി അഹ്സനി 100 കിലോ. നമ്മുടെ നേരത്തെ സംഭവത്തിനൊക്കെ പോകുന്ന പിന്നെ ടി എ ബഷീർ 20 കിലോ. പ്രിയപ്പെട്ട ഷാഫി അഹ്സന് അല്ലാഹുവേ മരണം വരെ ഇൽമിന്റെ ഖിദ്മയിലായി കഴിയാൻ തദരീസിലായി കഴിയാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാൻ. അല്ലാഹ് നീ മുവഫഖീങ്ങൾ അവർക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പര നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രിയപ്പെട്ട റഷീദ് നീ എല്ലാവിധ തൗഫീഖും ബർക്കത്തും നൽകണേ അല്ലാഹ്. ബഷീർ എല്ലാവിധ തൗഫീഖും ബർക്കത്തും നീ നൽകണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ. വലിയ ബർക്കത്തുണ്ടാവണമെന്ന നിയത്തോടെ
പത്ത് കിലോ കമ്പി ഏറ്റത്. റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ, എല്ലാവിധ ബർക്കത്തും നീ നൽകണേ അല്ലാ. പത്ത് കിലോ കമ്പി റബ്ബെ നീ സ്വീകരിക്കണയാളുള്ള പ്രതിഫലം നീ നൽകണയാളുള്ള എല്ലാ സന്തോഷവും നീ നൽകണയാളുള്ള. പ്രിയമുള്ള മോമിനീങ്ങളെ, ഈ സഹായിക്കുന്ന ആളുകള് നേരത്തെ സിമന്റ് ഏറ്റവരൊക്കെ ഒന്ന് സഹായിക്കുന്നവരൊക്കെ ഉണ്ട്. നിങ്ങളും ദുആ പ്രതീക്ഷിച്ചിട്ടാണ് അവര് സഹായിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്തു കൊടുക്കുക. അള്ളാഹുവേ, നമ്മുടെ എല്ലാ മജ്ലിസുകളുടെയും ദുആകളിൽ ഉൾപ്പെടുന്ന എല്ലാ ദുആകളിലും ഉൾപ്പെടുന്ന എല്ലാ അലിമീങ്ങളുടെയും സദാത്യങ്ങളെയും പണ്ഡിതന്മാരുടെയും എല്ലാ മഹാന്മാരുടെയും ദുആ ലഭിക്കാൻ കാരണമാകുന്ന രൂപത്തിൽ ഈ സഹായങ്ങളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. അബൂബക്കർ നമ്മുടെ സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്നവരാണ്. അല്ലാഹ് അവരുടെ ഉദ്ദേശങ്ങൾ എന്താണെങ്കിലും 20 കിലോ കമ്പി നൽകുന്നത് കാരണം നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ആവശ്യങ്ങളൊക്കെ കൂട്ടി കൊടുക്കണേ അല്ലാ. ആഗ്രഹങ്ങളൊക്കെ നീ പൂർത്തീകരിക്കണേ അല്ലാ. അൽഹംദുലില്ലാ, പി കെ സൈദലവി 10 കിലോ റബ്ബെ കമ്പി നൽകുന്നത് നീ സ്വീകരിക്കണേ അല്ലാ. ജാരിയത്തായ സദഖയായി നീ കബൂലാക്കണേ അല്ലാ. ഒരു പെൺകുട്ടി തീരെ സുഖമില്ല. അല്ലാഹു നീ സലാമത്ത് നൽകണേ അല്ലാ, നീ സലാമത്ത് നൽകണേ അല്ലാ. ഒരു സ്ത്രീ 5 കിലോ മാതാപിതാക്കളുടെ പരലോക ഗുണത്തിന് അമ്മ ഉപ്പായുടെ പരലോക ഗുണത്തിന് വേണ്ടി അല്ലാഹു നീ ആഹ്റം സന്തോഷാക്കി കൊടുക്കണേ അല്ലാ. ആഹ്റം നീ സന്തോഷാക്കി കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. എല്ലാ സന്തോഷവും നീ നൽകണേ അല്ലാ. അൽഹംദുലില്ലാ. നമ്മള് കൂടുതൽ ദിക്റേലിട്ടില്ലെങ്കിലും ഈ ഒരു സഹായം ചെയ്യരുത്, അല്ലെങ്കിൽ ഇതിന് നമ്മൾ സാക്ഷിയാവുക. ബഹുമാനപ്പെട്ട ശൈഖ് സിയം വലിയുള്ള ഖദസ്ല്ലാഹു സുള്ളത് അവിടുത്തെ മദദ് തീർച്ചയായും അത് ലഭിക്കും. അയ്യൂബ് കുറ്റിക്കാട്ടൂർ 10 കിലോ, കെ സി അബൂബക്കർ 10 കിലോ കമ്മി റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. മകന്റെ ബുദ്ധി വികസിക്കാൻ വേണ്ടി കെ സി മൊയ്തീൻ മുസ്ലിയാര് 10 കിലോ, മദ്രസല ഉസ്താദാണ് റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ. നൗഫിയർ 10 കിലോ റബ്ബെ നീ സ്വീകരിക്കണേ റഹ്മാൻ. അർഹമായ പ്രതിഫലം നീ നൽകണേ റഹ്മാൻ. ശംസുദ്ദീൻ 25 കിലോ കമ്പി റബ്ബെ നീ സ്വീകരിക്കണേ റഹ്മാൻ. അവരെ കടയില് ഇങ്ങനെ സഹായിക്കുന്നവരുടെ ഒക്കെ കടകളില് ബിസിനസ്സില് കച്ചവടങ്ങള് വലിയ ബർക്കത്ത് നീ നൽകണയാ, നീ ബർക്കത്ത് നൽകണയാ. ബഹുമാനപ്പെട്ട ശൈഖ് സിയം വലിയുള്ള ഞാനൊരു മദ്രസിന്റെ തുടക്കം അവിടെ ചെന്ന് പറയുകയാണ്. കമ്മിറ്റിക്കാരുണ്ട്, സുബ്ഹാനല്ലാഹ്. അന്ന് സിയാറത്ത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കന്നെ യാദൃശ്ചികമായി മദ്രാസിലുള്ള ഒരാള് ദുആയിലൊക്കെ പങ്കെടുത്ത് ദുആ കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് തുടക്കം കുറിക്കാണ്. ഇന്ന് ആ മദ്രസന്റെ പണി ഒക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഹയ്യവമൈത്ത അവിടുത്തെ ഹയാത്ത് കാലത്ത് വഫാത്തിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാകുക, പള്ളികൾ ഉണ്ടാകുക, ദീനിയായ സംരംഭങ്ങൾ ഉണ്ടാകുക, അത് വല്ലാതെ ആഗ്രഹിച്ച ഒന്നാണ്. അൽഹംദുലില്ലാഹ് അതിന് ആശീർവാദം കൊടുത്ത് പൊരുത്തം കൊടുത്ത് അതിന് വേണ്ടതൊക്കെ അൽഹംദുലില്ലാഹ് എത്ര എത്ര സംഭവങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ 10 കിലോ ഏൽക്കുന്നതും 100 കിലോ ഏൽക്കുന്നതും എല്ലാം അവിടുത്തെ ഒരു കറാമത്ത് മാത്രമാണ്. അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാൻ. എത്രയോ ശവാൽ മാസത്തിൽ നടക്കുന്ന ഉറൂസ് തൊട്ടടുത്ത ഉറൂസ് ആകുമ്പോഴേക്ക് മദ്രസയിലെ ചെലവ് പള്ളിയിലെ ചെലവ് നടക്കുകയാണ്. ഇങ്ങനെ എത്ര മജ്ലിസുകളുടെ റബ്ബെ നീ സ്വീകരിക്കണേ റഹ്മാൻ. ഭാര്യയുടെ രോഗശമനത്തിന് വേണ്ടി
അഷ്റഫ് എന്ന ചെറുപ്പക്കാരൻ, അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ റഹ്മാൻ, 10 കിലോ കമ്പി അവരെ ഏറ്റത് കാരണം നീ സലാമത്ത് നൽകണേ റഹ്മാൻ. ഉമർ സഖാഫി 10 കിലോ, 100 മുഹമ്മദ് സഖാഫി 20 കിലോ, റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാൻ, അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ്, ബദരീങ്ങളെ വറക്കത്തുകൊണ്ട് എല്ലാവിധ ഫത്വഹും നീ നൽകണേ അല്ലാഹ്, ബദരീങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കുന്ന ഞങ്ങളുടെ മജ്ലിസുകളെ ഹക്ക് കൊണ്ട് എല്ലാ ഫത്വഹും നീ നൽകണേ അല്ലാഹ്. പുഞ്ചിരി ഇസ്മായിൽ നമ്മുടെ ലേറ്റ് ആൻഡ് സൗണ്ട് അവരാണ്. അള്ളാഹുവേ നീ ബർക്കത്തെയ്യണേ റഹ്മാനെ, 50 കിലോ കമ്മിയാണ് ഏറ്റിരിക്കുന്നത്, റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാൻ. നേരത്തെ പ്രത്യേകം ദുആ ചെയ്യാൻ 2000 രൂപ ഇസ്മായിൽ പുഞ്ചിരി പെരുമണ്ണ, അള്ളാഹുവേ നീ ആ സദഖ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാ മീരാ മുസ്ലിയാരുടെ അണിയനാണ്, അള്ളാഹുവേ നീ ബർക്കത്തെയ്യണേ റഹ്മാനെ, നീ ഖൈർ ചെയ്യണേ റഹ്മാനെ, എല്ലാ സന്തോഷവും നീ നൽകണേ റഹ്മാൻ. പെൻപറക്കായി മുഹമ്മദ് ഹാജി 25 കിലോ കമ്പി നൽകിയത്, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. മാതാപിതാക്കളുടെ പരലോക ഗുണത്തിന് ദുആ ചെയ്യാൻ, കുടുംബത്തിൽ ബർക്കത്തുണ്ടാകാൻ, മകന്റെ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവാൻ, 1 സ്ത്രീ 10 കിലോ കമ്പി. അല്ലാഹു മാതാപിതാക്കൾക്ക് പരലോക ഗുണം നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ. ആമീൻ. അല്ലാഹ് മറ്റെന്താവശ്യങ്ങളാണോ ഇവിടെ പറഞ്ഞത് അതെല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാൻ. ആ സ്ത്രീ നൽകിയ സംഭാവന നീ സ്വീകരിക്കണേ റഹ്മാൻ, നീ കബൂലാക്കണേ റഹ്മാൻ. അൽഹംദുലില്ലാ. സുഹറ പരപ്പനിലം 10 കിലോ കമ്പി. അൽഹംദുലില്ലാ. ആ സുഹറ എന്ന സഹോദരിക്ക് നീ അർഹമായ പ്രതിഫലം നീ നൽകണേ റഹ്മാൻ, എല്ലാ സന്തോഷവും നീ നൽകണേ റഹ്മാൻ. അൽഹംദുലില്ലാ. മുഹമ്മദ് സഖാഫി KP 10 കിലോ. മുഹമ്മദ് സഖാഫി KC 10 കിലോ കമ്പി, റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാൻ, ഉമ്മയുടെ രോഗമായ പ്രതിഫലം നൽകണേ റഹ്മാൻ. ഉമ്മയുടെ രോഗം ശിഫയാകാൻ സഹീർ ചേവായൂർ 10 കിലോ കമ്പി, മക്കൾ സാലിഹാകാൻ 1 സ്ത്രീ 20 കിലോ കമ്പി, മുസ്തഫ ചാലിൽ 10 കിലോ കമ്പി. റബ്ബേ ഈ വായിച്ചത് നീ കേട്ടവനാണ്. അല്ലാഹു ശഹീദുൻ അലമാനകുൽ. അല്ലാഹുവേ ഈ പറഞ്ഞ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. അല്ലാഹ് ഇതെല്ലാം നല്ല നിയ്യത്തിനാലുള്ള അല്ലാഹ് സദഖയായി നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ ദീനിന് വേണ്ടിയാണ്, നിന്റെ ദീനിന്റെ പള്ളിക്ക് വേണ്ടിയാണ് ഞങ്ങളിവിടെ സഹായം ചോദിക്കുന്നത്. അല്ലാഹുവേ ഞങ്ങൾക്കൊരു പള്ളി മുഴുവൻ നിർമ്മിക്കാൻ ആഗ്രഹമുണ്ട്. അല്ലാഹ് അതിനൊന്നും ഞങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിലും ആവുന്ന രൂപത്തിലുള്ള സഹായം ഞങ്ങൾ ചെയ്യുന്നത്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ശംസുദ്ദീൻ എടക്കുളങ്ങര 10 കിലോ കമ്പി. ശംസുദ്ദീൻ എടക്കുളങ്ങര 10 കിലോ കമ്പി, ഉപ്പക്ക് വേണ്ടി ദുആ ചെയ്യാൻ നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. ആലിക്കുട്ടി ചിറ്റാരിപ്പിലാക്കിൽ 20 കിലോ കമ്പി, ആലി ജോലിയിൽ ബർക്കത്തുണ്ടാകാനും മക്കൾ സാലിഹങ്ങളാണ് ദുആ ചെയ്യാൻ 20 കിലോ കമ്പി. അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ. മാതാപിതാക്കളുടെ പരലോകത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പനനാരി മുഹമ്മദ് കുട്ടിയാജി 10 കിലോ കമ്പി. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്, എല്ലാ സന്തോഷവും നീ നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ. പെങ്ങണ മകൻ ഉപ്പക്ക് വേണ്ടി ദുആ ചെയ്യാൻ, എന്താ പേര്? PTV സിറാജ്. ഉപ്പക്ക് വേണ്ടി ദുആ ചെയ്യാൻ മുഹമ്മദ് ഹാജി 100 കിലോ കമ്പി. അല്ലാഹുവേ ആ ഉപ്പാന്റെ ആഹ്റം
നീ സന്തോഷാക്കണേ റഹ്മാൻ. ആമീൻ. അല്ലാഹ് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹ് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. യാ റബ്ബി യാ അല്ലാഹ്, ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ട് ഒരു തുടക്കക്കാരൻ ഇബ്രാഹിം, അല്ലാഹ് ഒരു 10 കിലോ കമ്പി ഏറ്റത് സ്വീകരിക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ക്യാൻസറിന് ഒരാളെയും അടിമപ്പെടുത്തല്ല അല്ലാഹ്, അറ്റക്കിന് അടിമപ്പെടുത്തല്ല അല്ലാഹ്, കിഡ്നി സംബന്ധമായ രോഗം നൽകല്ല അല്ലാഹ്, പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ നൽകല്ല അല്ലാഹ്. എല്ലാ രോഗങ്ങളും ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നീ ശിഫയാക്കണേ അല്ലാഹ്, നീ ശിഫയാക്കണേ അല്ലാഹ്. സൈനുൽ ആബിദ് 10 കിലോ കമ്പി, സൈനുൽ ആബിദ് 10 കിലോ കമ്പി റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്, എല്ലാ സന്തോഷവും നീ നൽകണേ അല്ലാഹ്. 3.5 കണ്ടത്തിൽ സൈനബ ഭർത്താവിന്റെ 10 കിലോ കമ്പി, 3.5 കണ്ടിൽ മരിച്ച ഭർത്താവിന് വേണ്ടി മറ്റൊക്കെ ദുആ ചെയ്യാൻ. പിന്നെ ഭർത്താവിന് പിന്നെ കെ പി ഖദീജ 20 കിലോ കമ്പി, അർഹമായ ഭർത്താവിന്റെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാനാണ് ഖദീജ 20 കിലോ കമ്പി. എല്ലാ സന്തോഷവും നീ നൽകണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ. അൽഹംദുലില്ലാഹ്. റംല പന്നിക്കുയിൽ 5 കിലോ കമ്പി, റംല പന്നിക്കുയിൽ. പിന്നെ മുർഷിദ് 10 കിലോ, താഹിർ 10 കിലോ, അനസ് 10 കിലോ, നമ്മുടെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ. അള്ളാഹുവിന് വേണ്ടി, നമ്മുടെ സുന്നത്തിന് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ്. നീ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്, എല്ലാ സന്തോഷവും നീ നൽകണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. മുഹമ്മദ് അഷ്റഫ് സഖാഫി മരിച്ചുപോയ ഉപ്പക്ക് വേണ്ടി ദുആ ചെയ്യാം. അഷ്റഫ് സഖാഫി 20 കിലോ. അബൂബക്കർ മുസ്ലിയാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ മകന് 20 കിലോ. റബ്ബേ നീ അബൂബക്കർ മുസ്ലിയാരുടെ ആഹ്റം നീ സന്തോഷാക്കണേ റഹ്മാൻ, നിന്റെ റഹ്മത്തിന്റെ ഹൃദയപ്പെടുത്തണേ റഹ്മാൻ, എല്ലാവിധ ഫത്വം നീ നൽകണേ അല്ലാഹ്, എല്ലാ സന്തോഷവും നീ നൽകണേ അല്ലാഹ്. എന്താ പേര്? അഷ്റഫ് പന്നിക്കോയൽ. പിതാവിന്റെയും ജേട്ടന്റെയും പരലോകത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അഷ്റഫ്. ഷംസു കായലം 20 കിലോ, അഷ്റഫ് 25 കിലോ. പന്നിക്കുയിൽ അഷ്റഫ് 25 കിലോ. അല്ലാഹു 25 കിലോ നമ്മളെ കമ്മിറ്റി പ്രവർത്തകന്മാരെ നീ സ്വീകരിക്കണേ. പിന്നെ വായിച്ചത്, പിന്നെ വായിച്ചത് മരിച്ചുപോയ ഉപ്പ ആലിക്കോയ, അതുപോലെ ഏട്ടൻ സിദ്ദീഖ് ഒക്കെ മരിച്ചുപോയ, അവരുടെ പേരിൽ ദുആ ചെയ്യാൻ. സഹോദരൻ 20 കിലോ. പ്രിയമുള്ള മോമിനീങ്ങളെ, ഇൻഷാഅല്ലാഹ് നമ്മൾ അവസാനം സ്വയം വരിയുള്ളാഹി തങ്ങളെ മുൻനിർത്തി ദുആ ചെയ്യാണ്. അല്ലാഹു ഇജാബത്ത് നൽകുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. എത്രയോ ഇതുപോലുള്ള ഉറൂസുകളുടെ വർഷങ്ങളായി ഞങ്ങൾ മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദുആ ചെയ്ത് ഫത്തിഹായത്തുണ്ട്. അല്ലാഹുവേ, അത്തരം മജ്ലിസുകളിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നും ഞങ്ങൾ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നത്, ഈ മാസത്തിൽ ഓരോ ദിവസവും മജ്ലിസിൽ പങ്കെടുക്കുന്നത്. റബ്ബെ, മഹാന്മാരോടുള്ള ആത്മാർത്ഥമായ മഹബത്ത് ഞങ്ങളെ കൽബിൽ നൽകണേ അല്ലാഹ്. അല്ലാഹ് ആ ഒരു മഹബത്ത് കാരണമായ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പാക്കി തരണേ അല്ലാഹ്. എല്ലാ മുറാദും നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഇനി ദുആ ആരംഭിക്കുകയാണ്. മജ്ലിസിന്റെ ഹുർമത്ത് മാനിച്ച് പുറത്തുള്ളവരൊക്കെ മജ്ലിസിൽ വന്നിരിക്കുക, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മജ്ലിസിലുള്ളവരൊക്കെ ഒന്ന് മുന്നോട്ട് കയറി ഇരിക്കാൻ ശ്രമിക്കുക, പുറത്തുള്ളവരൊക്കെ മജ്ലിസിൽ വന്നിരിക്കുക. വീട് പണി പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ശംസുദ്ദീൻ ഒരു ചാക്കാരി കുട്ടിങ്ങളുടെ ഭക്ഷണത്തിലേക്ക്, അല്ലാഹു എന്നെ സ്വീകരിക്കണേ. ആ മുന്നോട്ടിരിക്കട്ടെ, കസാരയുമായിട്ട് മുന്നോട്ട് വരിക. ആ പിന്നിലുള്ളവരൊക്കെ മുന്നോട്ട് കയറി ഇരിക്കാൻ ശ്രമിക്കുക. ദുആ ആരംഭിക്കുകയാണ്. ദുആ അതിന്റെ ഹുർമത്തോടുകൂടെ തന്നെ നമ്മൾ മജ്ലിസിൽ പങ്കെടുക്കണം. 235,620 സ്വലാത്ത് ഈ മജ്ലിസിലേക്ക് വേണ്ടി ചൊല്ലിയിട്ടുണ്ട്. റബ്ബെ നീ സ്വീകരിക്കണേ റഹ്മാൻ, നീ സ്വീകരിക്കണേ റഹ്മാൻ. 13,753 ആലിയ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. റബ്ബെ നീ സ്വീകരിക്കണേ റഹ്മാൻ. 50,000 ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ദിക്റ് ചൊല്ലിയാം.
സ്വലാത്ത് ചൊല്ലിയ നാവ് കൊണ്ടാണ് ആമീൻ ആമീൻ എന്ന് പറയുന്നത്. ഒരിക്കലും അല്ലാഹു തള്ളുകയില്ല, ഇജാബത്ത് ലഭിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവും. ആ പുറത്തുള്ളവരെ പള്ളിയിൽ ഇരിക്കുന്ന എല്ലാരും സദസ്സിൽ വന്നിരിക്കാൻ ശ്രമിക്കുക. പള്ളിയിൽ ഇരിക്കുന്ന ആളോട് ഇങ്ങോട്ട് വരാൻ എല്ലാരോടും ബഹുമാനപ്പെട്ട അല്ലാഹു സയ്യിദവർഗൾ ആവശ്യപ്പെടുന്നു. പള്ളി നല്ല സ്ഥലമാണെങ്കിലും ഒന്നായിട്ട് ദുആ ചെയ്യാൻ എല്ലാരോടും ഇങ്ങോട്ട് വരാം. പ്രിയമുള്ള മോമിനീങ്ങളെ, ബദരീങ്ങളെ കുറിച്ച് ആറു മാസക്കാലമായി സോഷ്യൽ മീഡിയയിലൂടെ ബദറും ബദരീങ്ങളും എന്ന തരവാചകത്തിൽ നമ്മൾ ബദരീങ്ങളെ പഠിക്കാൻ, ബദരീങ്ങളെ അറിയാൻ, ബദരീങ്ങളെ മഹത്വം മനസ്സിലാക്കാൻ അൽഹംദുലില്ലാ വാട്സപ്പിലൂടെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നു. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ നാടിന്റെ നാനാഭാഗത്തു നിന്ന് ഓരോ സദസ്സിൽ ചെല്ലുമ്പോയും ഓരോ നാട്ടിൽ ചെല്ലുമ്പോയും വിദേശത്ത് ചെല്ലുമ്പോയും ഞങ്ങളത് വായിക്കാറുണ്ട്. ഞങ്ങളത് ഞങ്ങളുടെ തറവാട് ഗ്രൂപ്പിൽ, ഫാമിലി ഗ്രൂപ്പിൽ, നമ്മുടെ മറ്റു വാട്സപ്പ് കൂട്ടായ്മകളിൽ ഞങ്ങളത് അറിയിക്കാറുണ്ട്. അൽഹംദുലില്ലാ, അങ്ങനെയുള്ള മുഹിമ്മയങ്ങളുടെ നിർബന്ധം മാനിച്ച്, അവരുടെ താല്പര്യം മാനിച്ച് നമ്മൾ ഈ അടുത്ത് ഈ കഴിഞ്ഞ റമദാനും ബദരീങ്ങളുടെ മാസത്തിൽ ബദരീയത്ത് സദസ്സിൽ നാടിന്റെ നാനാഭാഗത്തിൽ നിന്ന് മമ്പറ സ്വലാത്ത് മജ്ലിസ് പങ്കെടുത്തു, അത് കഴിഞ്ഞ് കൊണ്ടൂര് ബുർദ മജ്ലിസിൽ പങ്കെടുത്തു. ആളുകൾ അവിടെ വേങ്ങര കുറ്റാളൂർ പള്ളിയിൽ വന്ന് താമസിച്ച് എല്ലാ വെള്ളിയാഴ്ചയും സുബിഹി ജമാഅത്താകുമ്പോഴേക്ക് ആളുകൾ എത്തുകയാണ്. ഏരാകുമ്പോഴേക്ക് സദസ് അവസാനിപ്പിക്കും. ഒരുപാട് ഉസ്താദുമാരും മുതാലിമീങ്ങളും ഒരുപാട് ഉമറാക്കൾ പല ഭാഗത്തു നിന്നും പങ്കെടുക്കും. അല്ലാഹുവേ, ഇജാബത്തുള്ള മജ്ലിസായി നീ ശേഖരിക്കണേ റഹ്മാൻ. ഇന്ന് മജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടി ഇടുക്കിയിൽ നിന്ന് ആള് വന്ന്, ഞാൻ വേങ്ങരയിൽ നിന്നാണ് വരുന്നത്, എന്നോട് ആ സാസിന്റെ അനുഭവങ്ങൾ ഒരുപാട് ഇരുന്ന് പറയുകയുണ്ടായി. ഉമ്മാക്കുണ്ടായതും അവർക്കുണ്ടായതും അങ്ങനെ വളരെ ദൂരങ്ങൾ ആളുകൾ മജ്ലിസിൽ വേണ്ടി പങ്കെടുക്കാൻ എത്തുകയാണ്. റബ്ബെ, ഇജാബത്തുള്ള മജ്ലിസായി നീ സ്വീകരിക്കണേ റഹ്മാൻ. വയറിന്ന് വരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ, ഉസ്താദെ വയറിന്റെ അസുഖം വളരെ പ്രയാസമാണ്, ഞാൻ നേരത്തെ വന്ന്, ഇന്ന് തന്നെ വന്നത്, നാളത്തെ ആയിരം ഓർമ്മ ഉണ്ടാകണം, അത് പറയാൻ വേണ്ടിയാണ് എന്റെ വയറൊന്ന് തൊട്ട് നോക്കിയിട്ട് പറയണം. എത്ര ആളുകളാണ് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരത്തിനടക്ക് അവിടെ വന്ന് നമ്മുടെ കയ്യിൽ നേർച്ച ഏൽപ്പിച്ചതും സംഭാവന ഏൽപ്പിച്ചതും ദുആ കൊണ്ട് ഏൽപ്പിച്ചതും. അല്ലാഹുവേ, ബദരീങ്ങളെ ഹക്കുകൊണ്ട് നീ സലാമത്ത് നൽകണേ റഹ്മാൻ. പ്രിയമുള്ള മോമിനീങ്ങള്, നിങ്ങളെല്ലാം അസ്മാഉൽ ബദർ എല്ലാ ദിവസവും ചെല്ലണം, അതൊരു ദിവസം പോലും ഒഴിവാക്കരുത്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ ഗ്രന്ഥത്തിൽ അസ്മാഉൽ ബദർ ഉണ്ട്. ഈ ഗ്രന്ഥത്തിൽ ബദരീങ്ങളുടെ മഹത്വം, ഫളായിലു അഹ്ലു ബദർ, അതുപോലെ ബദരീങ്ങൾ പ്രധാനികൾ, ബദർ യുദ്ധം ഉണ്ടാകാൻ കാരണമായ അതിന്റെ പശ്ചാത്തലങ്ങൾ, ബദർ യുദ്ധത്തിലേക്ക് പോകുമ്പോഴുള്ള സംഭവങ്ങൾ, ബദർ യുദ്ധത്തിൽ നടന്ന കാര്യങ്ങൾ, ബദർ യുദ്ധത്തിന് ശേഷം ബദർ ഉണ്ടായ സംഭവങ്ങൾ, അങ്ങനെ തുടങ്ങി പല വിഷയങ്ങളും പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇൻഷാല്ലാ, ഇനിയും ഇതിനെ തുടർന്ന് ഈ വിഷയത്തിൽ തന്നെ ഗ്രന്ഥം പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബർക്കത്തിന് വേണ്ടി ഒരൊറ്റ കാര്യം സയ്യിദുന ജാഫർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ഔസാനി വാലിദി, എന്റെ പിതാവ് എന്നോട് വസീയത്ത് ചെയ്തു, ബിഹുബ്ബി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനെ മഹബത്ത് വെക്കണം, വത്തവസ്സലു ബി അഹ്ലി ബദർ ഫീ ജമീഇൽ മുഹിമ്മാത്ത്, എന്ത് സങ്കടമുണ്ടെങ്കിലും ബദരീങ്ങളെ തവസ്സിലാക്കിയുള്ള ജീവിതം ഉണ്ടാകണം. വഖാലനീ, എന്റെ ഉപ്പ എന്നോട് പറഞ്ഞു, യാ ബുനയ്യ, പൊന്നു മോനെ, ഇന്ന ദുആ ഇന്ന ദിക്രിഹി, ബദരീങ്ങളെ പേര് പറഞ്ഞുള്ള ദുആ ഉസ്തജാബ് നൽകപ്പെടും, വന്ന റഹ്മത്തവൽ ബർക്കത്തവൽ ഗുഫ്റാന വല്ലിമ
الله والرضوان تحيط بالعبد عند ذكره او دعائه باسماءه بدريغله പേര് പറഞ്ഞു ദുആ ചെയ്യുന്ന ശീലം ഉണ്ടായാൽ റഹ്മത്ത് ഉണ്ടാകും, ബർക്കത്ത് ഉണ്ടാകും, മഗ്ഫിറത്ത് ഉണ്ടാകും, റിമ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. ഇനി നാം മനസ്സിലാക്കണം, വഅന്ന മൻ ദക്കറഹു കുല്ലയും എല്ലാ ദിവസവും അസ്മാഉൽ ബദർ ചൊല്ലുന്നവർ, ഒരു ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും കൃത്യമായി അസ്മാഉൽ ബദർ ചൊല്ലുന്നവർ, അള്ളാഹുവിനോട് അവരെ ആവശ്യം ബദരിങ്ങളെ മുന്നിൽ ചോദിക്കുകയാണ്, കുളിയത്തിൽ അവന്റെ ആവശ്യം വിടും. ലാക്കിൻ ഒരു കാര്യം, ഓരോ പേര് പറയുകയും അത്യാവശ്യമാണ്. അവൻ പറയട്ടെ, മുഹമ്മദ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുല്ലാഹ് സബ്രാവി റളിയല്ലാഹു അൻഹു തന്റെ സർഹസ്സത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവേ ഈ മജ്‌ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഞങ്ങൾക്കെല്ലാം മരണം വരെ അസ്മാഉൽ ബദർ നിത്യമാക്കാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു ചെറുപ്പക്കാരൻ എല്ലാ ആഴ്ചയിലും പങ്കെടുക്കും, എല്ലാ ദിവസവും അസ്മാഉൽ ബദർ ചൊല്ലും, ഒരു മജ്‌ലിസ് മുടക്കൂല. അസുഖമായപ്പോ വീട്ടിൽ നിന്ന് അസ്മാഉൽ ബദർ ചൊല്ലും. വെള്ളിയാഴ്ച രാവിലെ ഒരു ദിവസം അസ്മാഉൽ ബദർ ചൊല്ലും, കഴിഞ്ഞ രണ്ടാമതും ചൊല്ലും, മൂന്നാമതും ചൊല്ലും. സമയം ഇതിങ്ങനെ ആവർത്തിച്ച് ചെല്ലുന്നതിനാ കുറ്റാളി ഒരു തസാസ് കഴിയാൻ സമയമായിട്ടില്ല, ഇനിയും സമയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെല്ലുകയാണ്. അങ്ങനെ ഒരല്പസമയം കഴിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കണ്ണടക്കുകയാണ്. ഇങ്ങനെ മരിക്കുന്ന ദിവസം അസ്മാഉൽ ബദർ ചൊല്ലി തഹ്രീരി ചൊല്ലി മരണപ്പെട്ട ഒരുപാട് സംഭവമുണ്ട്. നമ്മുടെ ഈമാന്റെ കാര്യമാണ്, ആക്കിബത്തിന്റെ വിഷയമാണ്. ബദരീങ്ങളെ നമ്മൾ മഹബത്ത് വെക്കണം, അസ്മാഉൽ ബദർ നമ്മൾ കൃത്യമാക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒരു 150 രൂപ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നവർ പെട്ടെന്ന് വാങ്ങുക, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു താല തങ്ങൾക്ക് നല്ല ആഫിയത്തും ബർക്കത്തും അള്ളാഹു താല നൽകട്ടെ. അൽഹംദുലില്ലാ, മുന്നോട്ട് വരെ പെട്ടെന്ന് പ്രിയപ്പെട്ട സുബൈർ സഖാഫി, അൽഹംദുലില്ലാ, ഫദൽ തങ്ങൾ അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാൻ, നീ കബൂലാക്കണേ റഹ്മാൻ. നിങ്ങൾ അൽഹംദുലില്ലാ, ഇത് സ്ഥാപനത്തിനാണ്, അതുകൊണ്ട് നിങ്ങൾ ആ നിൽക്കുന്ന നിയത്ത് വെച്ച് തന്നെ സഹായിക്കുക. ഷാഫി അഹ്സൻ, അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. നിങ്ങൾ അള്ളാഹു നമ്മുടെ മുതാലിമീങ്ങളെ സ്നേഹിച്ച് സ്നേഹിച്ച് നൽകുന്ന ആവശ്യക്കാരല്ല, മുന്നോട്ട് പെട്ടെന്ന് വാങ്ങിയാൽ. അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. കോപ്പി ഇതിപ്പോ പല ഘട്ടങ്ങളിലായി ഇറക്കി കഴിഞ്ഞതാണ്. അൽഹംദുലില്ലാ, അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാൻ. 150 രൂപ അധികം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ ആമീൻ. ഒരു സ്ത്രീ 10 കിലോ കമ്പി പത്തിയും ദുആ ചെയ്യാൻ, ടി പി ഫൈസൽ 10 കിലോ കമ്പി പത്തിയും ദുആ ചെയ്യാൻ, ഇൻഷാഅല്ലാഹ് താങ്കൾ ഉസ്താദ് ദുആ ചെയ്യും. അള്ളാഹുവിനെ സ്നേഹിച്ചവർ നൽകുന്ന സഹായം. മരിച്ചുപോയ ഉപ്പയുടെ പരലോകത്തിന് ദുആ ചെയ്യാൻ ഒരു സുഹൃത്ത് 10 കിലോ കമ്പി, അള്ളാഹു അവരുടെ മരിച്ചുപോയ ഉപ്പയുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ. ഉസ്താദ് അവരുടെ ദുആ ചെയ്യും. അൽഹംദുലില്ലാ, അള്ളാഹു അല്ലാ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ, ഖൈർ ചെയ്യണേ റഹ്മാൻ. പെട്ടെന്ന് ആവശ്യക്കാരെ സ്വീകരിക്കുക. അൽഹംദുലില്ലാ, അല്ലാഹു നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അൽഹംദുലില്ലാ, അല്ലാഹുവേ ബദരീൻ ഈ ഗ്രന്ഥം ഏത് വീട്ടിലാണോ ഉള്ളത്, ആരാണോ സ്വീകരിക്കുന്നത്, ആരാണോ വായിക്കുന്നത്, ആരാണോ ഈ ഗ്രന്ഥം വായിച്ച് ബദരീങ്ങളോട് അടുപ്പമുണ്ടാക്കുന്നത്, നീ അവർക്ക് ബദരീങ്ങളെ കൂടെ സ്വർഗത്തിൽ കഴിയാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാൻ, നീ തൗഫീഖ് നൽകണേ റഹ്മാൻ. അൽഹംദുലില്ലാ, ആവശ്യക്കാരെ പെട്ടെന്ന് സ്വീകരിക്കുക. അല്ലാഹുവേ ഒരുപാട് ആളുകൾ ഇവിടെ ഈ ഗ്രന്ഥം വാങ്ങിയവരുണ്ട്, സ്വീകരിച്ചവരുണ്ട്. അർഹമായ പ്രതിഫലം നീ നൽകണേ റഹ്മാൻ.
കയ്യിൽ പോകുന്നില്ലെങ്കിലും മറ്റുള്ളവരോടൊക്കെ വാങ്ങിയിട്ട് നൽകാൻ പറ്റുന്നവരൊക്കെ നൽകുക. അല്ലാഹു, ഇത് ഒരു അവസരമായി നിങ്ങൾ കാണുന്നു. അല്ലാഹു എന്നെ സ്വീകരിക്കണേ റഹ്മാൻ. ഒരുപാട് ഉസ്താദുമാർ ഇത് സ്വീകരിച്ചവരുണ്ട്. അല്ലാഹുവെ അവർക്കൊക്കെ ഇനി ഇൽമിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. ഇൽമിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. ആമീൻ. നേരത്തെ പറഞ്ഞ കുട്ടി, അല്ലാഹു എന്ത് രോഗമാണെങ്കിലും നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാൻ. ഗ്രന്ഥം കിട്ടിയ അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാൻ. അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാൻ. അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാൻ. യാത്രയിലൊക്കെ കൊണ്ടുപോകുമ്പോ സുഖാണ്. പതിരങ്ങളെ മഹത്വം വായിക്കും ചെയ്യാൻ അസ്മാഉൽ ബദറും ചെല്ല. അസ്മാഉൽ ബദർ അതിൽ വിട്ടുപോകരുതെന്ന് മനസ്സിലാക്കി, ഒരു ദിവസം മുടങ്ങി പോകരുതെന്ന് മനസ്സിലാക്കി അസ്മാഉൽ ബദറിന്റെ മുഴു ഉൾപ്പെടുത്തി. ബാക്കി മുടങ്ങി അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. നേരത്തെ പറഞ്ഞു ഇബ്രാഹിം പേര് അഷ്റഫ്. അല്ലാഹു എന്നെ സ്വീകരിക്കണം. ആമീൻ ആമീൻ. പുസ്തക ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്ന് വാങ്ങുക. അല്ലാഹു ഇത് സ്വീകരിക്കുന്നവർക്കൊക്കെ ഇനി ബർക്കത്ത് ചെയ്യണം. ആമീൻ ആമീൻ. അൽഹംദുലില്ലാ. 150 ആണെങ്കിലും 200 തന്നവരും 250 തന്നവരും 500 തന്നവരും അങ്ങനെ തുടങ്ങി റബ്ബെ സഹായിച്ച ആളുകളുണ്ട്. അല്ലാഹു നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാൻ. ഇപ്പൊ കയ്യിലൊന്നും ഇല്ല, എന്നിട്ട് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി തന്നവരുണ്ട്. നമ്മുടെ മെഡിക്കൽ ഹുസൈന് അവരുടെ ഭാര്യ മർക്കസിലെ ടീച്ചറാണ്. അവരെ ഒരു 100 ചാക്ക് മെഡിക്കൽ 100 കിലോ കമ്പി അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറട്ടെ. താങ്കൾ 100 കിലോ കമ്പി അൽഹംദുലില്ല ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. ഹുസൈനും ഭാര്യ കുഞ്ഞി ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. ഖൈറ് ചെയ്യണേ റഹ്മാൻ. ആമീൻ. അൽഹംദുലില്ല. മുസ്തഖാഫിന്റെ ജേഷ്ഠൻ ഇനിയും കുറഞ്ഞ പുസ്തകങ്ങൾ പെട്ടെന്ന് ആവശ്യക്കാർ വന്ന് സ്വീകരിക്കും. ബദരീങ്ങളെ സ്നേഹിച്ച് മാത്രം വാങ്ങുന്നതാണ്. നീ സ്വീകരിക്കണേ റഹ്മാൻ. കഴിഞ്ഞ 25 സ്വലാത്ത് നഗറിൽ വെച്ച് ഷെയ്ഖുന സുൽത്താൻ ഉലമ ഉസ്താദ് അവർക്ക് ഈ പുസ്തകത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയ നിങ്ങൾക്കറിയാം. അൽഹംദുലില്ലാ, ഒരുപാട് ഉസ്താദുമാര് ഒരുപാട് ആലിമീങ്ങൾ നമ്മുടെ ഈ ഗ്രന്ഥം വാങ്ങുകയും സ്വീകരിക്കുകയും സന്തോഷം അറിയിക്കുകയൊക്കെ ചെയ്തത് അല്ലാഹുവെ നമ്മുടെ ഷെയ്ഖുന സുൽത്താൻ ഉലമ ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ നൽകണേ റഹ്മാൻ. റയീസുൽ ഉലമ ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ നൽകണേ റഹ്മാൻ. നീ സ്വീകരിക്കണേ റഹ്മാൻ. ഒരു 3 നാരിയ സ്വലാത്തും കൂടിയാണ് ചൊല്ലി ഇൻഷാഅള്ള നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്യാം. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബ് ഈ ഉറൂസിന് രാപ്പകരില്ലാതെ അധ്വാനിച്ചവരുണ്ട്. അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംഘടിപ്പിച്ച ഈ നേർച്ച നീ സ്വീകരിക്കണേ റഹ്മാൻ. ഇത് ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേ റഹ്മാൻ. ഇങ്ങനെ ഒരു നേർച്ചയും ഉറൂസും തുടങ്ങാൻ കാരണക്കാരായവർ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഇത് നാട്ടിലെ ഈ വർഷത്തെ പരിപാടി വളരെ വലിയ താല്പര്യത്തോടെ കാണുന്ന പ്രവാസി സുഹൃത്തുക്കളുണ്ട്. ഇതിലേക്ക് മാംസം നൽകിയവർ, അരി നൽകിയവർ, അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാൻ. സിമന്റ് ചോദിച്ചപ്പോ അതിനെ സഹായിച്ചു, കമ്പി ചോദിച്ചപ്പോ അതിനെ സഹായിച്ചു, പുസ്തകം നൽകിയപ്പോ അതിനെ സഹായിച്ചു, അങ്ങനെ തുടങ്ങി എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്യുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാൻ. മുഅ്മിനീങ്ങളൊക്കെ അല്ലാഹ് എല്ലാവരുടെയും കൽവിൽ ഒരു ഈമാനുണ്ട്. മഹാന്മാരെ പേരിൽ സംഘടിപ്പിച്ച മജ്ലിസാണ് അവരെ വർക്കത്ത് കൊണ്ട് ഞങ്ങളെ സലാമത്താക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ ആ ദുആയിൽ ഉൾപ്പെടണമെന്ന മനസ്സോടെയാണ് റബ്ബെ ഈ സഹായങ്ങൾ ചെയ്യുന്നത്. റബ്ബെ നീ സഹായിക്കണേ അല്ലാഹ്. ആമീൻ. പ്രതിഫലം നൽകണേ അല്ലാഹ്. ആമീൻ. ഒരു 3 നാരിയ സ്വലാത്ത് വേറെ ഒന്നുമില്ല. പെട്ടെന്ന് ഒരു 3 ആൾക്ക് ദുആക്കാനുണ്ട്. ഒരു സ്ത്രീ 10 കിലോ കമ്പി, ടി.പി. ഫൈസൽ 10 കിലോ കമ്പി, മരിച്ചുപോയ ഉപ്പയുടെ പേരിൽ ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 20 കിലോ അല്ലേ
അല്ലാഹു എന്നീ സ്വീകരിക്കണേ റഹ്മാൻ. ആമീൻ. അർഹമായ പ്രതിഫലം നീ നൽകണേ റഹ്മാൻ. ആമീൻ. اللهم صل وسلم على سيدنا وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتكلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحه ونفس بأد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفر به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بحد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بحد كل معلوم لك. الفاتحة من إخلاص معاذتين يودي نمر الله الدعاء ചെയ്യുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇലാ ഹദ്റത്തി സയ്യിദന വശഫഇന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദ്റത്തി ജമീഇൽ അംബിയാഇ വൽ ഔലിയാഇ വൽ ഉലമാഇ വസ്സുഹദാഇ വസ്സാലിഹിൻ ഖാസതൻ ഇലാ ഹദ്റത്തി ജമീഇ അജ്ദാദിന വഇലാ ഹദ്റത്തി ജമീഇ അസാതിദതിന وإلى حضرات جميع مشايخنا ومشايخ مشايخنا خاصة إلى حضرات ساداتنا البدريين رضوان الله تعالى عن كل واحد أجمعين وإلى حضرات جميع أجدادنا وإلى حضرات جميع أساتذتنا ومشايخنا ومشايخ مشايخنا خاصة إلى حضرة شيخنا قطب العالم الشيخ سيم ولي الله المنبوري قدس الله سره الذي الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والنار ان كيف يدالي 200 روبا دعچي നമ്മുടെ ദർസിലെ മുതാലിമീങ്ങൾക്ക് അൽഹംദുലില്ലാഹ്. ഇവിടെ ഉച്ചക്കും രാത്രിയും ക്യാൻറ്റീനിലാണ് ഭക്ഷണം. അതിനൊക്കെ സഹായിക്കുന്നവർ പ്രത്യേകം ദുആ ചെയ്യാൻ തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. രാവിലെ വീടുകളിൽ അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ, നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാൻ. ദർസിൽ വലിയ തറക്കിനി നൽകണേ റഹ്മാൻ, വലിയ പുരോഗതിനി നൽകണേ റഹ്മാൻ. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترضيك وترضيه وترضى بها عنا يا رب العالمين
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستزكى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعد كل معلوم لك. اللهم صل وسلم على سيدنا محمد حبيب الرحمن عدد ما يكون وما قد كان. اللهم صل على سيدنا محمد عدد حسنات سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد الحبيب المحبوب شافي العلل مفرج الكروب وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترضيك وترضيه وترضى بها عنا يا رب العالمين. يا رب يا الله يا رب يا الله يا رب يا الله നിന്റെ മഹ്ലൂ ഫദ്ലി കൊണ്ട് അല്ലാഹു ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് എന്നെ അംബിയാക്കളെ ഔലിയാക്കളെ ആരിഫീങ്ങളെ സ്വാലിഹീങ്ങളുടെ ഹക്ക് കൊണ്ട് അല്ലാഹ് 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 الشيخ قطب العالم سيام ولي الله المدبوري قدس الله سره الذين عبد تحق غند الله ينغل إلا دعاقلني سيگرکن الله الله ينغل إلا مجلس غلني سيگرکن الله الله إجابة تل مجلس غلاقن الله أخربي آية مجلس غلاقن الله نند رحمة ترغن مجلس غلاقن الله الله نند ملائكة تل حضور مجلس غلاقن الله يا ربي يا الله إلا